ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പുതിയതായിട്ട് വന്നതാണ്, ശരണ്യക്ക് പകരം വന്നതാണ്. എന്റെ പേര് ഷെറീന എന്നാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കിപ്പ ചാപ്റ്റർ 13 ജെൻഡർ ലെറ്റർ ആണ് ഞാൻ എടുക്കുന്നത്. മിസ് പറഞ്ഞിട്ടുണ്ടാവുമ്പോ അപ്പൊ വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ ഇതൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാട്ടാ. ഓക്കെ, എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ 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 ഓക്കെ. ചാപ്റ്റർ 13 വെന്റിലേറ്റർ. നമുക്ക് ഇൻട്രഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം.
A medical ventilator is an equipment that assists the lungs work. It can be a life-saving machine. If the patient is in a condition that makes it hard to breathe properly or when can't breathe at all, a ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. The patient may wear a befitting mask to help get oxygen from the ventilator into the lungs. Or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. വായിച്ചത് എന്തെങ്കിലും മനസ്സിലായ? ഹലോ, മെസ്സേജ് ചെയ്താ മതി കേട്ടാ, വായിച്ചത് മനസ്സിലായോ എന്ന്. ഇനി നമുക്ക് അതിന്റെ പറയാം. വെന്റിലേറ്റർ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. നമുക്ക് നമ്മള് ഹോസ്പിറ്റലില് മെയിൻ ആയിട്ട് നമുക്ക് വെന്റിലേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയാൻ പറ്റും എന്താ വെന്റിലേറ്റർ എന്നുള്ളത്. വായിച്ച് മനസ്സിലാക്കിയ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. വെന്റിലേറ്റർ എന്ന് വെച്ചാൽ എന്താ? മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക് എന്ന് വെച്ചാല് മെഡിക്കൽ വെന്റിലേറ്റർ ഒരു ഉപകരണമാണ്. ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക് അത് എന്തിനു വേണ്ടിട്ട് അസിസ്റ്റ് ചെയ്യണേ? നമുക്ക് എന്തിനാ വെന്റിലേറ്റർ ഉപയോഗിക്കണേ എന്നാ പറയണത്? അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ശ്വാസകോശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കണേ. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. If the patient is in a condition that makes it hard to breathe properly or when can't breathe at all. എന്ന് വെച്ചാൽ എന്താ? നമ്മള് വെന്റിലേറ്റർ ശ്വാസകോശത്തിന് അതിന്റെ അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ, ഇത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു മെഷീനാണ്. ഇഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലെവലിൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ വെന്റിലേറ്റർ വഴി ശ്വാസം എടുക്കുക. When can breathe at all? എന്താ ക്യാൻ ബ്രീത്ത് അറ്റോൾ എന്ന് വെച്ചാൽ ശ്വാസം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് ശ്വാസം എടുക്കാൻ പറ്റണ ഒരു ഉപകരണമാണ് മെഡിക്കൽ വെന്റിലേറ്റർ. ഇത്രയും കാര്യം മനസ്സിലായ? നിങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാട്ടാ, മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടാ, മെസ്സേജ് ചെയ്താൽ മതി. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം, മനസ്സിലാവണുണ്ടെങ്കിൽ. നമ്മൾ ഇപ്പൊ തന്നെ ഇത് മനസ്സിലാക്കി പോയാൽ നമ്മൾക്ക് ഇപ്പൊ തന്നെ അത് നമ്മൾ തറായിട്ടിരിക്കും, പിന്നെ നമ്മൾ അത് പഠിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആണ്. ഇപ്പൊ വെന്റിലേറ്ററിന്റെ ഡെഫിനിഷൻ ചോദിച്ചാ എന്താ വെന്റിലേറ്റർ? മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. അത്രയും നമ്മൾ സിമ്പിൾ ആണെന്ന് അറിയാലോ, ലങ്സ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി ഓർ വെൻ ക്യാൻ ബ്രീത്ത് അറ്റ് ഓൾ. നമുക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റാത്ത സമയത്ത് ഉള്ള കണ്ടീഷനിൽ ഒരു പേഷ്യന്റിന് ആ കണ്ടീഷൻ വരുമ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, എ വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയേഴ്സ്. എ വെന്റിലേറ്ററിന്റെ സഹായം എന്താണെന്നാ പറയണേ? അത് ഹെൽപ്പ് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? ടു പമ്പ് എയർ, എയർ പമ്പ് ചെയ്യാനായിട്ട്. എവിടക്ക? In and out of the lungs so the body can get the oxygen it requires. Oxygen avashyamulla nammada sharirathile body ile oxygen avashyamulla sthalatheki pump cheyum, air aayittu pump cheyum. In and out of the lungs, lungs inde ullinum porthukkum oxygen pump cheyanaana adu pradhana petta adinte help. The patient may wear a befitting mask to help get oxygen from the ventilator into the lungs. പേഷ്യന്റ് ആ സമയത്ത് ധരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ വെന്റിലേറ്ററിൽ നമ്മൾ ശ്വസിക്കാൻ വേണ്ടി നമ്മൾ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയുള്ള സമയത്ത് പേഷ്യന്റ് വെയർ ചെയ്യണം. എന്താ? ബി ഫിറ്റിംഗ് മാസ്ക്, മാസ്ക് ഫിറ്റ് ചെയ്യണം. എങ്ങനെ? അതെന്തിനു വേണ്ടിയിട്ടാ? ടു ഹെൽപ്പ് ഗെറ്റ് ഓക്സിജൻ ഫ്രം ദ വെന്റിലേറ്റർ ഇൻ ടു ദ ലങ്സ്. നമ്മുടെ ലങ്സിലോട്ട് ഓക്സിജൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം. നെക്സ്റ്റ് എന്താ? ഇഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ഈസ് മോർ ക്രിട്ടിക്കൽ, എ ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ ടു ദ ത്രോട്ട് ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. പേഷ്യന്റിന്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആയ സമയത്ത്, ഭയങ്കര സീരിയസ് ആയ സമയത്താണെങ്കിൽ ഈ ട്യൂബ് നമ്മള്
അവർക്ക് സ്വന്തമായിട്ട് ഓക്സിജൻ വലിക്കാൻ കിട്ടാണ്ടല്ല നമ്മൾ ഈ വെന്റിലേറ്ററിൽ കിടത്തിയേക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ക്രിട്ടിക്കൽ സമയത്താണ് ആ പേഷ്യന്റിന് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബ്രീത്തിങ് ട്യൂബ് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ അമർത്തും, എവിടെ, ശ്വസനത്തിന്റെ ആ ശ്വസനനാളത്തിലേട്ട് തൊണ്ടയിലോട്ട് സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ, ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്വസനനാളത്തിലേക്ക് അതിന്റെ ട്യൂബ് പ്രസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഇൻട്രഡക്ഷൻ ഫസ്റ്റ് എന്റെ വെന്റിലേറ്റർ എന്ന് വെച്ചാൽ വെന്റിലേറ്റർ ലങ്സ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ ആണ്. അതൊക്കെ ഇറ്റ് ഇസ് കണ്ടീഷൻ ദാറ്റ് ഹാർട്ട് ടു ബ്രീത്ത് പ്രോപ്പർലി, ദെൻ ഇറ്റ് ക്യാൻ ബ്രീത്ത് അറ്റ് ഓൾ. ശ്വസിക്കാൻ പറ്റാവുന്നതും പറ്റാത്ത അവസ്ഥ സമയത്ത് നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ശ്വസിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഹെൽപ്പ് പറയാ, പേഷ്യന്റ് മേ ബി മാസ്ക് ഫിറ്റിംഗ് മാസ്ക് ചെയ്യണം. ഇത് നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കിയാൽ നമുക്കത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും എന്താന്നുള്ളത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ആ ഒരു പാരഗ്രാഫ്? ഹലോ, ഓക്കെ. നെക്സ്റ്റ്, എ വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് അദർ നെയിംസ്. വെന്റിലേറ്ററിന് രണ്ട് പേരിൽ നമ്മൾ വെന്റിലേറ്ററിന് അറിയപ്പെടും. ഒന്നാമത്തെ ബ്രീത്തിങ് മെഷീൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. അപ്പൊ വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് അദർ നെയിംസ് ഏതൊക്കെയാണ്? ബ്രീത്തിങ് മെഷീൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. നെക്സ്റ്റ്, സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റേഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ ലീഡ് ടു ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് സച്ച് ആസ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, ആസ്മ, ബ്രെയിൻ ഇഞ്ചുറി, കാർഡിയാക് അറസ്റ്റ്, ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, കൊളാപ്സ്ഡ് ലങ്, സ്ട്രോക്ക്, കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്, ഡ്രഗ് ഓവർഡോസ്, ഹൈപ്പർകാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ, ലങ്സ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് എന്താ? ലങ്സ് ഇൻഫെക്ഷൻ, മയസ്തീനിയ ഗ്രാവിസ്, സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, പ്രീമേച്യൂർ ലങ് ഡെവലപ്മെന്റ്. ഇതെന്ന് വെച്ചാൽ സം ഓഫ് ദ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് വെന്റിലേറ്ററിൽ, ഒരു പേഷ്യന്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ കിടത്തുമ്പോൾ ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ആയിരിക്കുമ്പോഴാണ് ആ പേഷ്യന്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ കിടത്തണേന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയതാണ് എല്ലാ കാര്യങ്ങളും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ ഹെൽത്ത് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. നമുക്ക് പലതരത്തിൽ അവർക്ക് ശ്വാസം കിട്ടാണ്ടിരിക്കാം, ശ്വാസം കിട്ടാനായിട്ട് ഡിഫിക്കൽറ്റി പലതരത്തിലും ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. ചിലപ്പോ എക്സാമിന് ARDS എന്താന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എല്ലാവരും ഓർത്തിരിക്കുക. ഇത് പഠിക്കുമ്പോ തന്നെ അതിന്റെ അബ്രിവേഷനും എന്താന്നുള്ളതും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് എന്ന് വെച്ചാൽ എന്താ, നമ്മള് ഭയങ്കര നമ്മുടെ പൾമിനറി എന്ന് വെച്ചാൽ ശ്വാസകോശത്തിലൊക്കെ പെട്ടെന്ന് ഭയങ്കര അസുഖം വരുന്ന സമയത്ത്, ഭയങ്കര ക്രോണിക്ക് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ സമയത്ത് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കാം. പിന്നെ ആസ്മ വരുന്ന പേഷ്യന്റിന്, ആസ്മ വരുന്നവർക്കും വെന്റിലേറ്റർ ഉപയോഗിക്കാം. ബ്രെയിൻ ഇഞ്ചുറി, തലക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിലും വെന്റിലേറ്റർ ഉപയോഗിക്കാം. കാർഡിയാക് അറസ്റ്റ്, ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ന്യൂമോണിയ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ അത് വൈറൽ ആയിട്ട് വരാം ഓർ ബാക്ടീരിയ ആയിട്ട് വരാം. ഇങ്ങനെ ഏത് തരത്തിൽ നമുക്ക് ന്യൂമോണിയ വന്നാലും നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. സ്ട്രോക്ക് വന്നാല്, കൊളാപ്സ് ലാൻഡ്, പിന്നെ കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്, ഡ്രഗ് ഓവർഡോസ്, ഭയങ്കര കൂടുതൽ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ മരുന്ന് ചെന്നാലും നമുക്ക് ബുദ്ധിമുട്ട് വരും, അപ്പോഴും നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ലങ്സ് ഇൻഫെക്ഷൻ, ലങ്സിൽ ഇൻഫെക്ഷൻ വന്നാലും ഉപയോഗിക്കാം. മൈസ്തീരിയ ഗ്രാവിസ്, സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, പ്രീമേച്യൂർ ലങ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശരീരം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെന്റിലേറ്റർ ഉപയോഗിക്കാം. നെക്സ്റ്റ്, ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. സർജറി സമയത്ത് വെന്റിലേറ്റർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാ പറയണേ? സ്പീഡ് കൂടുന്നുണ്ടാ? നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? മൈസ്തീനിയ ഗ്രാവിസ് മീൻസ് അല്ലേ? ഓക്കെ, മൈസ്തീനിയ ഗ്രാവിസ് മീൻസ് എന്ന് വെച്ചാ
മൈസ്ത്രീനിലേക്ക് അവശേഷിക്കുന്ന വെച്ചാൽ നമുക്ക് ക്രോണിക് ഭയങ്കര പെട്ടെന്ന് നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കോസ് ഓഫ് വീക്ക്നെസ് ഇൻ ദ ബോഡീസ് വളണ്ടറി മസിൽസ്, മസിൽസിനൊക്കെ നമുക്ക് ശരീരത്തിൽ. ആ ഓക്കെ, ഒന്നുകൂടി പറയാം, ഏതാ പറയണ്ടേ, ഏത് പോർഷനാ പറയേണ്ടത്? ഇപ്പൊ കഴിഞ്ഞതാണോ, സംയുക്ത ഹെൽത്ത് കണ്ടീഷൻ ആണോ? എല്ലാം ഓക്കെ ഓക്കെ, പറയാം പറയാം. അപ്പൊ മയസ്തീനിയ എന്ന് പറയണത് ക്രോണിക് ഡിസീസ് ദാറ്റ് കോസ് വീക്ക്നെസ് ഇൻ ദ ബോഡി വളണ്ടറി മസിൽസ്. നമ്മുടെ ശരീരത്തില് മസിൽസിനൊക്കെ പെട്ടെന്ന്, നമ്മുടെ മസിൽസ് ഉണ്ട് ശരീരത്തില്, ആ മസിൽസിനൊക്കെ പെട്ടെന്ന് വീക്ക്നെസ് വരാൻ സാധ്യതയുള്ള സമയത്ത് ഉണ്ടാവണതാണ് എന്താ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി പറയാൻ പറഞ്ഞതരുന്നത്, അപ്പൊ ഞാൻ ഒന്നും കൂടി ഓടിച്ച് ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഇൻട്രഡക്ഷൻ, ഇതോടുകൂടി എല്ലാവരും പഠിച്ചിരിക്കണോ കേട്ടോ. ഇൻട്രഡക്ഷൻ എന്താ, ഇനിയിപ്പോ ഇംഗ്ലീഷ് വായിക്കേണ്ട കാര്യമില്ലല്ലോ, വെറുതെ പെട്ടെന്ന് മലയാളത്തിൽ പറഞ്ഞ അങ്ങനെ വേഗം പോയാൽ പോരെ. ഹലോ, ആ ഓക്കെ ഓക്കെ. എ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് എ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. മെഡിക്കൽ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് ലങ്സ് നമ്മുടെ ശ്വാസകോശത്തിന് സഹായിക്കാനുള്ള ഒരു ഉപകരണമാണ്. ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത് പ്രോപ്പർലി ഓർ വെൻ ക്യാൻ ബ്രീത്ത് അറ്റ് ഓൾ. എന്നുവെച്ചാൽ ഇതിന്റെ നമുക്ക് ലൈഫ് സേവിംഗ് മെഷീനാണ്, നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മെഷീനാണ് അത്. ഇഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ, പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി ഓർ വെൻ ക്യാൻ ബ്രീത്ത് അറ്റ് ഓൾ. അവർക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റിയാലും ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാം. എ വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഓഫ് ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ ഇറ്റ് റിക്വയേഴ്സ്. വെന്റിലേറ്ററിന്റെ സഹായം ടു പമ്പ് എയർ, എയർ പമ്പ് ചെയ്യാനായിട്ട് എവിടൊക്കെ, ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഓഫ് ദ ബോഡി ക്യാൻ ഗെറ്റ് ദ ഓക്സിജൻ റിക്വയേഴ്സ്. നമുക്ക് ശരീരത്തിന് ഓക്സിജൻ ആവശ്യമുള്ളിടത്തേക്ക് ശ്വാസകോശം വഴി അത് ഇൻ ആൻഡ് ഔട്ട് അവിടത്തേക്ക് പമ്പ് ചെയ്യാനായിട്ട്, പമ്പ് എയർ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെന്താ പറയണേ, ദ പേഷ്യന്റ് മേ വെയർ ബി ഫിറ്റിംഗ് മാസ്ക് ടു ഹെൽപ്പ് ഗെറ്റ് ഓക്സിജൻ ഫ്രം ദ വെന്റിലേറ്റർ ഇൻ ടു ദ ലങ്സ്. പേഷ്യന്റ് ഈ നമ്മൾ ഓക്സിജൻ വെന്റിലേറ്ററിൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി കിടക്കുമ്പോൾ ആ സമയത്ത് പേഷ്യന്റ് ബി ഫിറ്റിംഗ് മാസ്ക്, മാസ്ക് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ മോർ ക്രിട്ടിക്കൽ ബ്രീത്തിംഗ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ ടു ദ ത്രോട്ട് ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. ക്രിട്ടിക്കലായ പേഷ്യന്റിന് എന്താ ചെയ്യണത്, അവർക്ക് ഓക്സിജൻ കിട്ടാനായിട്ട് മാസ്ക് കൂടാതെ അവർക്ക് മോർ ക്രിട്ടിക്കൽ ബ്രീത്തിംഗ് ട്യൂബ്, ബ്രീത്തിംഗ് ട്യൂബ് മേ ബി പ്രസ്ഡ്, അവർക്ക് ബ്രീത്തിംഗ് ട്യൂബ് പ്രസ് ചെയ്തിട്ട് ത്രോട്ട് എവിടെയാണ് പ്രസ് ചെയ്യണേ, ത്രോട്ട് തൊണ്ടയിൽ പ്രസ് ചെയ്തിട്ട് സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ, ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യും. അത്രയും മനസ്സിലായ? അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt? Okay, okay. Next, a ventilator is also known as other names. Pala perile ventilator arayappadunnundu, rendu perile. First one, breathing machine and mechanical ventilator. Okay? Next, some of the health condition that may require ventilator. നമ്മളെ ശരീരത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ വരുമ്പോൾ, ഏതവസ്ഥയിലൊക്കെ ഹെൽത്ത് കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതെന്നാണ് പറയണത്. കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കാം. ഒന്ന്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പൊ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം വരുമ്പോഴും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് വിത്ത് ലോ ഓക്സിജൻ സാച്ചുറൈസേഷൻ വരുമ്പോഴും ആസ്മ, ബ്രെയിൻ ഇഞ്ചുറി, കാർഡിയാക് അറസ്റ്റ്, ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, കൊളാപ്സ്ഡ് ലങ്, സ്ട്രോക്ക്, കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്, ഡ്രഗ് ഓവർഡോസ്, ഹൈപ്പർകാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ, ലങ് ഇൻഫെക്ഷൻ, മൈസ്തീരിയ ഗ്രാവിസ്, സെപ്സിസ് ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, പ്രിമേച്ചുർ ലങ് ഡെവലപ്മെന്റ്. ഇത്രയും അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടായി എടുത്തതിൽ, ഇത്രയും എടുത്തതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായി, ഇനി ഒന്നും കൂടി പറയണമെന്നുണ്ടെങ്കിലും പറയാം. ഓക്കെ, മനസ്സിലായ? ഹലോ, ഓക്കെ ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ഇപ്പൊ നെക്സ്റ്റിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് ആർ നീഡഡ്. സർജറി സമയത്ത് വെന്റിലേറ്റർ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളിപ്പോ പറഞ്ഞു തരുന്നു. പല സ്ഥലത്തിലും നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം.
പക്ഷെ സർജറി ടൈമില് സർജറി ഉള്ള സമയത്ത് വെന്റിലേറ്ററിന്റെ ആവശ്യം എന്താണെന്നാണ് പറയണത്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഗിവൺ ജനറൽ അനസ്തീഷ്യ ഫോർ എ സർജിക്കൽ പ്രൊസീജിയർ ഹി ഈസ് റിക്വയർഡ് ടു ബി ഓൺ എ വെന്റിലേറ്റർ വൈൽ സ്ലീപ്പിംഗ്. ദിസ് ഈസ് ഡ്യൂ ടു സബ് അനസ്തീഷ്യ ഡ്രഗ്സ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽറ്റി ഫോർ ദ പേഷ്യന്റ് ടു ബ്രീത്ത് പ്രോപ്പർലി ഓൺ ഹിസ് ഓൺ വൈൽ ഇൻ എ സ്ലീപ്പ് ലൈക്ക് സ്റ്റേജ്. എന്താ നോക്കാം നമുക്ക്. ഇപ്പൊ സർജറി സമയത്ത് വെന്റിലേറ്ററിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഗിവൺ ജനറൽ അനസ്തീഷ്യ ഫോർ എ സർജിക്കൽ പ്രൊസീജിയർ. നമ്മൾ ഒരു പേഷ്യന്റ് സർജറിക്കായിട്ട് ഒരു പേഷ്യന്റിനെ കയറ്റുമ്പോൾ നമ്മൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കും. ആ സമയത്ത് ഹീസ് റിക്വയർഡ് ടു ബി വെന്റിലേറ്റർ വൈ സ്ലീപ്പിംഗ്. ആ സമയത്ത് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റ് എന്തായിരിക്കും? സെഡേഷനിലായിരിക്കും. അപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സമയത്ത് നമ്മൾ വെന്റിലേറ്ററിൽ കിടത്താൻ പോണത് സർജറി സമയത്ത്. This is due to some anesthesia drugs can make it difficulty for the patient to breathe properly on his own while in his sleep like. എന്നുവെച്ചെന്താ, നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഈ അനസ്തീഷ്യ സമയത്ത് നമ്മൾ ഉറങ്ങും. ചില സമയത്ത് some anesthesia, ചില അനസ്തീഷ്യ മരുന്നുകൾ നമ്മൾ ആ പേഷ്യന്റിന് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് ഡിഫിക്കൽറ്റി, ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. എങ്ങനെ? ദ പേഷ്യന്റ് ബ്രീത്ത് പ്രോപ്പർലി ഓൺ ഹിസ് ഓൺ വൈൽ ഇൻ എ സ്ലീപ്പ് ലൈക്ക് എ സ്റ്റേറ്റ്. ഉറക്കം പോലുള്ള ആ സമയത്ത് അവര് സെഡേഷനിലാണ് പേഷ്യന്റ്. പക്ഷെ ആ അവസ്ഥയിൽ ചില അനസ്തീഷ്യയുടെ മരുന്നുകൾ കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് ബ്രീത്ത്, നമ്മൾ സ്വന്തമായി സാധാരണ ലെവലില് ശ്വാസം വിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് അവർക്ക് എന്ത് കൊടുക്കാം? ആ സമയത്താണ് അവർക്ക് വെന്റിലേറ്ററിന്റെ ആവശ്യം വന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. With the surgery, the patient needs to be on a ventilator for a period as follows. ഇപ്പൊ എന്താ പറഞ്ഞേ, ഒരേ കാലയളവിലേക്ക് വെന്റിലേറ്ററിൽ നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ വെന്റിലേറ്ററിൽ ഇരുത്തില്ല. നമുക്ക് വെന്റിലേറ്ററിൽ ഇരുത്തണമെങ്കിൽ ഒരു കാലയളവുണ്ട്, ഒന്നല്ലെങ്കിൽ ഒരു 3 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു 1 ആഴ്ച, ഒരു 10, അങ്ങനെ കണ്ടിന്യൂ ഇടണമെങ്കിൽ ഒരേ കാലയളവുണ്ട്, പിരീഡ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഡ്യൂറിങ് സർജറി, സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റ് ആണെങ്കിൽ സർജറി സമയത്ത്, ഇപ്പൊ സർജറിക്ക് വേണ്ടി സർജറി സമയത്തുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ എ വെന്റിലേറ്റർ ക്യാൻ പ്രൊവിഷണലി പെർഫോം ദ ബ്രീത്തിങ് ഫോർ ദ പേഷ്യന്റ് വൈൽ ഹി ഈസ് അണ്ടർ ജനറൽ അനസ്തീഷ്യ. എന്ന് വെച്ചാൽ എന്താ, വെന്റിലേറ്റർ നമ്മൾ സർജറി സമയത്താണെങ്കിൽ ആ പേഷ്യന്റിന് എപ്പോഴാ കൊടുക്കണ്ടേ? എ വെന്റിലേറ്റർ ക്യാൻ പ്രൊവിഷണലി പെർഫോം, താൽക്കാലികമായിട്ട് ബ്രീത്തിങ് ശ്വാസം കിട്ടാനായിട്ട് ജനറൽ അനസ്തീഷ്യ. അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റണ്ടാവില്ല, അത് സ്ഥിരമായിട്ട് വേണ്ടി വരില്ല ചിലവർക്ക്, താൽക്കാലികമായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡ്യൂറിങ് സർജറി സമയത്ത് അവർക്ക് വെന്റിലേറ്റർ നമ്മൾ അക്സെപ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് എന്താ പറയണേ, റിക്കവറി ഇൻ ദ സർജറി. സർജറി കഴിഞ്ഞ പേഷ്യന്റിന് എ പേഷ്യന്റ് മേ ഒക്കേഷണലി റിക്വയർ എ വെന്റിലേറ്റർ ടു അസിസ്റ്റ് ദ ബ്രീത്തിങ് ഫോർ ഹവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലറി. എന്നുവെച്ചാൽ എന്താ, ഒരു രോഗിക്ക് മണിക്കൂറുകളോ അതിൽ കൂടുതലോ ശ്വസിക്കാനായിട്ട് വെന്റിലേറ്റർ ആവശ്യം വന്നാൽ നമ്മൾ ഉപയോഗിക്കാം. എന്നുവെച്ചാൽ എന്താ, ഹവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലറി. ഇപ്പൊ സർജറി കഴിഞ്ഞ പേഷ്യന്റ് എങ്ങനെയായിരിക്കും, ഫുള്ള് സെഡേഷനിലായിരിക്കും, അവർ അബോധാവസ്ഥയിലായിരിക്കും ഫുള്ള്. ആ സമയത്ത് അവർക്ക് ശ്വാസം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് മണിക്കൂറുകളോ അതിൽ കൂടുതലോ ശ്വസിക്കാനായിട്ട് നമുക്ക് വെന്റിലേറ്റർ ഉപയോഗിക്കാം. അപ്പൊ സർജറി സമയത്ത് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അവർ സ്ലീപ്പിംഗ് ടൈമിലായിരിക്കും. ആ സമയത്ത് ചില അനസ്തീഷ്യ മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് അവർക്ക് പ്രോപ്പർലി ഓൾ ഹീസ് വൈൽ സ്ലീപ്പ് ലൈഫ് സ്റ്റേജ് ഉറക്കം പോലുള്ള അവസ്ഥയിലാണ് നമ്മൾ വെന്റിലേറ്റർ കൊടുക്കുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, പിരീഡ് പറഞ്ഞു. ഈ സർജറി സമയത്തുള്ള പിരീഡ് എന്താണെന്നുള്ളത് പറഞ്ഞു. ആ രണ്ട് പിരീഡ് ഏതൊക്കെയാണ്? ഡ്യൂറിങ് സർജറി, സർജറി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ പ്രൊഫഷണലി പെർഫോം ദ ബ്രീത്തിങ് ഫോർ ദ പേഷ്യന്റ് വൈൽ അണ്ടർ ജനറൽ അനസ്തീഷ്യ, താൽക്കാലികമായിട്ട് നമുക്ക് കൊടുക്കാം. അതല്ല റിക്കവറിങ് സർജറി, സർജറി നിന്ന് റിക്കവർ ആയ പേഷ്യന്റ് ആണെങ്കിൽ റെസ്പോൺസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? പേഷ്യന്റിനെ ഒക്കേഷണലി റിക്വയർമെന്റിലേക്ക് ടു അസിസ്റ്റ് വിത്ത് ബ്രീത്തിങ് ഹവേഴ്സ് ഓർ ലോങ്ങർ ഫോളോയിങ് പർട്ടിക്കുലറി. എന്നുവെച്ചാൽ എന്താ, നമ്മള് ഒരു രോഗിക്ക് മണിക്കൂറുകളോ അതിൽ കൂടുതലോ ശ്വസിക്കാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ ഉപയോഗിക്കാം. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയല്ല പേഷ്യന്റ്, ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ഒരു 24 മണിക്കൂറൊക്കെ കഴിയേണ്ടി വരും. ആ പേഷ്യന്റിനെ നമുക്കൊന്ന് സെഡേറ്റീവിൽ നിന്നൊന്നും എണീക്കാനായിട്ട് ആ സമയത്തും നമുക്ക് വെന്റിലേറ്റർ കൊടുക്കാം. ഈ രണ്ട് പോയിന്റ് മനസ്സിലായ, ഒന്ന് മെസ്സേജ് ചെയ്തേ, ഈ രണ്ട് പോയിന്റ് മനസ്സിലായിരുന്നു. സർജറി, ഡ്യൂറിങ് സർജറി സമയത്ത് വെന്റിലേറ്ററിന്റെ ആവശ്യം എന്താണുള്ളത്?
ആ ഓക്കെ ഓക്കെ. ഇനി ഇത് വീണ്ടും പറയണോ? ഇനി ഇത് വീണ്ടും പറയണോ? ഓക്കെ, നെക്സ്റ്റ് എന്താ? എ വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻഡ് ഇൻനെസ്. എ വെന്റിലേറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇസ് ടു മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ബ്രീതിങ് വൈൽ ദ ബോഡി ബാറ്റിൽസ് ആൻ ഇൻഫെക്ഷൻ എ ഡിസീസ് ഓർ ഹീസ് ഫ്രം ട്രോമ. എന്താ പറയണേ? വെന്റിലേറ്ററിൽ നമുക്ക് ഒരു അസുഖവും സുഖപ്പെടുത്തുന്നില്ല. സുഖപ്പെടുത്തുന്ന വെച്ചാൽ വോണ്ട് ക്യൂർ ആൻഡ് ഇൽനെസ്, സുഖപ്പെടാണ്ടിരിക്കാൻ എന്താ? വെന്റിലേറ്റർ റെസ്പോൺസിബിലിറ്റി, വെന്റിലേറ്ററിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താ? ടു മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ബ്രീത്തിങ്. ഒരു പേഷ്യന്റിന് നമ്മൾ ശ്വാസം കൊടുക്കണ സമയത്ത് ആ പേഷ്യന്റിന്റെ ബോഡിയിൽ നമ്മൾ എന്തെല്ലാം നോക്കണം? ഇൻഫെക്ഷൻ ഇല്ലാണ്ട് നോക്കണം, ഡിസീസ് ഒരു അസുഖം ഇല്ലാണ്ടിരിക്കണം, ഓർ ഹീൽസ് ഓഫ് ട്രോമ, ട്രോമ പോലത്തുള്ള സാധനങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ആര് നോക്കണം? എന്നാ മാത്രം നമ്മൾ വെന്റിലേറ്ററിൽ കിടന്ന അപ്പൊ തന്നെ സുഖപ്പെടുത്തി വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വെന്റിലേറ്ററിൽ കിടക്കണതിന്റെ മെയിൻ എന്താ? വെന്റിലേറ്ററിന്റെ മെയിൻ ഇത് നമുക്ക് ബ്രീത്തിങ് ശ്വാസ ലങ്സിലോട്ട് ശ്വാസം കൊടുക്കാന്നുള്ളതാ വെന്റിലേറ്ററിന്റെ ഇത്. പക്ഷേ വോണ്ട് ക്യൂർ ആൻഡ് ഇൽനെസ്, ആ സമയത്ത് വെന്റിലേറ്ററിൽ നമ്മൾ നല്ല ഉത്തരവാദിത്തായിരിക്കണം. ഇൻഫെക്ഷൻ ഡിസീസ് ഹീൽസ് ഫ്രോം ട്രോമ, അങ്ങനത്തെ പോലുള്ള ട്രോമ പോലത്തുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റിന് വരാതിരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ടായിരിക്കണം? അത് നമ്മളുണ്ടായിരിക്കണം. അത് വെന്റിലേറ്ററിന്റെ കടമയപ്പെടുന്നില്ല. അക്കാര്യം മനസ്സിലായ? വെന്റിലേറ്ററിന് ശ്വാസം കൊടുക്കാനുള്ളതാ ഉള്ളൂ, അല്ലാണ്ട് ഇൻഫെക്ഷൻ ഉണ്ടോ, അതിൽ ഡിസീസ് വന്നിണ്ടോ, വെന്റിലേറ്ററിൽ കിടന്നിട്ട് അങ്ങനെ ട്രോമ പോലെ വന്നിണ്ടോ എന്നൊന്നും നോക്കാനായിട്ട് അത് ഉറപ്പുവരുത്താൻ പറ്റില്ല. അക്കാര്യം അതാണ് അവിടെ ആ പോയിന്റ് പറഞ്ഞേക്കണേ. അത്രയും മനസ്സിലായില്ലേ? നെക്സ്റ്റിലേക്ക് പോട്ടെ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടാ, എനിക്ക് ഒന്നാമതേ ഇത്തിരി സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഫസ്റ്റ് ടൈം ആണ്, സ്പീഡ് ഉണ്ടെങ്കിൽ പറയണം. ഇനി എടുക്കണോ അത്? ഹലോ, ചെറിയ സ്പീഡ് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സ്പീഡ് വർക്ക് ചെയ്യട്ടാ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യണേന്ന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ. വെന്റിലേറ്ററിന്റെ കാര്യം പറഞ്ഞ് സർജറി സമയത്ത് എങ്ങനെയാണ് വെന്റിലേറ്റർ ഉപയോഗിക്കണേ എന്നും പറഞ്ഞു. ഇനി ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്, ഈ വെന്റിലേറ്റർ എങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. എ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ് from your body and pump oxygenated air into your airways. എന്താ പറയണേ? മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്. ഇപ്പൊ നമ്മുടെ ഈ വെന്റിലേറ്ററിലെ ജോലി എന്താണ്? പ്രഷർ കൊടുക്കാം. പ്രഷർ കൊടുക്കാന്ന് വെച്ചാൽ സമ്മർദ്ദം ചെലുത്താം. എന്തിനാ സമ്മർദ്ദം ചെലുത്താം? കാർബൺ ഡൈ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡിനെ പ്രഷർ ചെയ്തിട്ട് ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു യുവർ എയർവേസ്, ശ്വസന നാളത്തിലേക്ക്. എയർവേ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശ്വസന നാളം, ശ്വസനം പോകുന്ന ശ്വസന നാളത്തിലേക്ക് ഓക്സിജൻ കൊടുക്കാന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി. മനസ്സിലായ? അതവിടെ ഇവിടെ നിന്ന് തുടങ്ങി. മെഡിക്കൽ വെന്റിലേറ്ററിന്റെ ജോലി എന്താ? എംപ്ലോയീസ് എന്താ ചെയ്യണേ? പ്രഷർ, സമ്മർദ്ദം ചെലുത്താ, പ്രഷർ ചെയ്യുക ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്, ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ് ഫ്രം യുവർ ബോഡി. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ എക്സ്പെക്ട് ചെയ്തിട്ട് ആൻറ്റി പമ്പ് ഓക്സിജനേറ്റഡ് ഓക്സിജൻ പമ്പ് ചെയ്യാം. മനസ്സിലായ? കാർബൺ ഡയോക്സൈഡിനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഓക്സിജൻ പമ്പ് ചെയ്യാം. എവിടക്ക്? എയർ ഇൻ ടു യുവർ എയർവേസ്. എയർവേസ് എന്ന് വെച്ചാൽ എന്താ? ശ്വസന നാളത്തിലേക്ക്. അപ്പൊ ശ്വസന നാളത്തിലേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശ്വസന നാളത്തിലേക്ക് നമ്മള് പമ്പ് ചെയ്യാം, ഓക്സിജൻ പമ്പ് ചെയ്യാം, അതാണ് ഇതിൽ പറയണത്. അപ്പൊ ഇതിന്റെ വർക്ക് എന്താ ഒന്നുകൂടി പറയാം. ഹൗ ഡസ് വെന്റിലേറ്റർ വർക്ക്? എങ്ങനെയാണ് നമ്മൾ വെന്റിലേറ്റർ വർക്ക് ചെയ്യണത്? എങ്ങനെയാണ് വെന്റിലേറ്റർ പ്രഷർ ചെയ്യും? എന്താ പ്രഷർ ചെയ്യണേ? ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ്, ടു എക്സ്പെക്ട് കാർബൺ ഡയോക്സൈഡ് പ്രഷർ ചെയ്തിട്ട് അതെവിടെ? ഫ്രം യുവർ ബോഡി, നമ്മുടെ ബോഡിയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ എക്സ്പെക്ട് ചെയ്തിട്ട് ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ് പമ്പ് ചെയ്യും. എന്താ പമ്പ് ചെയ്യണത്? ഓക്സിജൻ. എവിടക്കാ? യുവർ എയർവേസ്. യുവർ എയർവേസ്, എയർവേസ് എന്ന് വെച്ചാൽ ശ്വസന നാളത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യും. മനസ്സിലായില്ലേ? സിമ്പിൾ ആണത്, നമ്മൾ വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ എയർവേ എന്ന് പറഞ്ഞിരുന്നു, യുവർ എയർവേ ഇൻക്ലൂഡ് ശ്വസന നാളത്തിൽ. നമ്മൾ ഏത് വഴിയൊക്കെ നമുക്ക് ശ്വസന നാളത്തിലേക്ക് നമുക്ക് കൊടുക്കാം, പക്ഷെ ഏത് വഴിയൊക്കെ കൊടുക്കാൻ പറ്റും വെന്റിലേറ്ററിൽ നമുക്ക് ഈ ബ്രീത്ത് കൊടുക്കണമെങ്കിൽ? നമ്മള് പമ്പ് ഓക്സിജനേറ്റഡ് ഇൻ ടു യുവർ എയർവേ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ
ഈ ഓക്സിജൻ നമ്മൾ എയർവേ വഴി, ഏതെല്ലാം എയർവേ വഴി നമുക്ക് ഓക്സിജൻ കൊടുക്കാം, അതാണ് നെക്സ്റ്റ് പറയുന്നത്. നോസ്, നോസ് വഴി കൊടുക്കാം, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വൈറ്റ് പൈപ്പ്, ലങ് ട്യൂബ്. മനസ്സിലായ? ഇത്രയും സാധനങ്ങൾ ഇതുവഴി നമുക്ക് എന്ത് കൊടുക്കാം? ഓക്സിജൻ പമ്പ് ചെയ്യാം. അപ്പൊ ഓക്സിജൻ പമ്പ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്? എയർവേ, നമ്മുടെ എയർവേ, ഏത് എയർവേ വഴിയൊക്കെ നമുക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാം, എങ്ങനെയാണ്? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, എല്ലാം ട്യൂബ്. മനസ്സിലായ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? നമ്മളിപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? വെന്റിലേറ്റർ എങ്ങനെ വർക്ക് ചെയ്യണേന്ന് പറഞ്ഞു. അതെങ്ങനെ? ടു പ്രഷർ എക്സ്പെക്ടഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചോ, ഈ കേട്ട് 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 എന്റെ സൗണ്ട് നിങ്ങൾ കേട്ട് പഠിക്കുക. നിങ്ങൾ അപ്പൊ ബുക്ക് വെറുതെ ടൈമില് ബുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം, നിങ്ങൾ മെസ്സേജ് ഇട്ടാ മതി. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് പഠിക്കാം വെന്റിലേറ്റർ വർക്ക്. എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യണേ? അപ്പൊ നമ്മളത് അങ്ങനെ കറക്റ്റ് ഓർത്താൽ മതി. വെന്റിലേറ്റർ എങ്ങനെ വർക്ക് ചെയ്യണേ? വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സ്പെക്ട് ദ കാർബൺ ഡയോക്സൈഡ് ഫ്രം യുവർ ബോഡി ആൻഡ് പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു എയർ വേസ്. ഈ എയർ വേസ് ഏതൊക്കെയാണെന്നാണ് പറയണത്. ഏത് വഴി എയർ വേസ് വഴി നമുക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാം? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ് ആൻഡ് ലങ് ട്യൂബ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇത്രയും മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ്, വൺ ഓഫ് ടു മെത്തേഡ് ഫോർ പുഷിംഗ് ഓക്സിജൻ ഇൻ ടു ദ ലങ്സ് ഫ്രം എ വെന്റിലേറ്റർ ഈസ് ഐദർ എ ബ്രീതിങ് ട്യൂബ് ഓർ എ ഫിറ്റഡ് മാസ്ക്. എന്താണ് പറയണേ? വൺ ഓഫ് ടു മെത്തേഡ്, രണ്ട് മെത്തേഡ് ഉണ്ട്. എന്തിനാ? പുഷിംഗ് ഓക്സിജൻ, ഓക്സിജൻ തള്ളാനായിട്ട് ഇൻ ടു ദ ലങ്സ്, ലങ്സിലോട്ട് ഓക്സിജൻ കൊടുക്കാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫ്രം വെന്റിലേറ്റർ ഈസ് വെന്റിലേറ്ററിൽ. അപ്പൊ വെന്റിലേറ്ററിൽ ഓക്സിജൻ പുഷ് ചെയ്യാനായിട്ട് ടൂ മെത്തേഡ് ഉണ്ട്. ഐദർ ബ്രീത്തിങ് ട്യൂബ് ഓർ ഫിറ്റഡ് മാസ്ക്. എന്തൊക്കെ വഴിയാ? ശ്വസന ട്യൂബ് വഴി. ബ്രീത്തിങ് ട്യൂബ് എന്ന് വെച്ചാൽ ശ്വസിക്കണ ട്യൂബ് വഴി, അല്ലെങ്കിൽ ഫിറ്റഡ് മാസ്ക്. ബ്രീത്തിങ് മാസ്ക്, ശ്വസിക്കാനുള്ള ഒരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് വഴി, ഈ രണ്ട് മെത്തേഡ് വഴി നമുക്ക് വെന്റിലേറ്ററിൽ ഓക്സിജൻ എന്ത് ചെയ്യാം? പുഷ് ചെയ്യാം. എന്താണ് അപ്പൊ പറയണേ? വൺ ഓഫ് ദ ടൂ മെത്തേഡ്, ടൂ മെത്തേഡ് ഓക്സിജൻ പുഷ് ചെയ്യാം. എന്താണ്? ഐദർ ബ്രീത്തിങ് ട്യൂബ് ഓർ ഫിറ്റിംഗ് മാസ്ക്. ബ്രീത്തിങ് ട്യൂബ് ഓർ ഫിറ്റിംഗ് മാസ്ക്. മനസ്സിലായ? ഞാൻ വീണ്ടും വീണ്ടും ഇത് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് എന്റെ സ്ലാഗ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. സ്പീഡ് എങ്ങനെ നോ കുറച്ചിട്ടും കൂടി വരുന്നുണ്ട്, ഞാൻ ശ്രമിക്കലുണ്ട്. അത് വീണ്ടും വീണ്ടും അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായാലാ എനിക്കിത് മനസ്സിലായിരുന്നു, എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. രണ്ട് മെത്തേഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, ബ്രീത്തിങ് ട്യൂബ് ഓർ ഫിറ്റിംഗ് മാസ്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ്, ബീയിങ് ഓൺ എ വെന്റിലേറ്റർ വൈൽ ദ പേഷ്യന്റ് ഈസ് കോൺഷ്യസ് ക്യാൻ ബി വെരി അൺകംഫർട്ടബിൾ, എക്സ്പെഷ്യലി ദ പേഷ്യന്റ് ഹാസ് എ ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. While attached to the ventilator, they are unable to speak, eat or move about. എന്താണ് പറയണേ? Being on a ventilator, while the patient is conscious, can be very uncomfortable. എന്നുവെച്ചാൽ വെന്റിലേറ്ററിൽ പേഷ്യന്റ് ആയിരിക്കുമ്പോൾ ആ പേഷ്യന്റ് ബീങ് ഓൺ വെന്റിലേറ്റർ വൈൽ ദ പേഷ്യന്റ് പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഈസ് കോൺഷ്യസ്, ബോധത്തിലായിരിക്കും. ക്യാൻ ബി വെരി അൺകംഫർട്ടബിൾ, ബോധത്തിലായിരിക്കുന്ന പേഷ്യന്റ് അൺകംഫർട്ടബിൾ അസ്വസ്ഥത കാണിക്കും. എന്നുവെച്ചാൽ കോൺഷ്യസ് ആയിരിക്കും അവര്, പക്ഷേ കോൺഷ്യസ് ആണെങ്കിലും അവരിങ്ങനെ ഓർമ്മയില്ല, ഇതില്ലാണ്ട് കിടക്കാണ്, അങ്ങനെയുള്ള ഒരു അൺകംഫർട്ടബിൾ ആയിട്ട്. കാരണം പകുതി ഒരു ഓർമ്മ, പകുതി ഒരു ഓർമ്മയില്ലാത്ത രീതിയിലാണ് അവര് വെന്റിലേറ്ററിൽ ആ പേഷ്യന്റ് ആയിരിക്കും. ആ പേഷ്യന്റിന്റെ അവസ്ഥ ഫുള്ളായിട്ട് സെഡേഷനിലല്ല, കുറച്ചൊരു കോൺഷ്യസ്, ഒരു അൺകംഫർട്ടബിൾ. അൺകംഫർട്ടബിൾ എന്ന് വെച്ചാൽ എന്താ, കംഫർട്ട് അല്ല, പക്ഷെ കുറച്ചൊരു ഇതിലായിരിക്കും ആ പേഷ്യന്റ് ആ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. എസ്പെഷ്യലി ദ പേഷ്യന്റ് ഹാസ് ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ദ ത്രോട്ട്. ഈ പേഷ്യന്റിന്റെ
ത്രോട്ട് തൊണ്ടയുടെ ഉള്ളിൽ കൂടിയാണ് ട്യൂബ് ഘടിപ്പിച്ചേക്കണത്. പേഷ്യന്റിന്റെ ബ്രീത്തിങ് ട്യൂബ് പോയേക്കണത് എവിടെ? ഡൗൺ ടു ദ ത്രോട്ട്. ഡൗൺ ടു ദ ത്രോട്ട്, ത്രോട്ടിന്റെ താഴെ കൂടിയാണ്, ത്രോട്ടിന്റെ താഴെ കൂടിയാണ് പേഷ്യന്റിന് ട്യൂബ് പോയേക്കണത്. വൈ അറ്റാച്ച്ഡ് ദ വെന്റിലേറ്റർ ദേർ ആർ അൺഎബിൾ ടു സ്പീക്ക് ഈറ്റ് ഓർ മൂവ് അബൌട്ട്. അപ്പൊ ഈ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റൂല? സംസാരിക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല, മൂവ് അബൌട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനും പറ്റില്ല. മനസ്സിലായ? ഒന്നുകൂടി പറഞ്ഞുതരാം. ബീയിങ് ഓൺ എ വെന്റിലേറ്റർ വൈൽ ദ പേഷ്യന്റ് ഈസ് കോൺഷ്യസ് ക്യാൻ ബി വെരി അൺകംഫർട്ടബിൾ. പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ കോൺഷ്യസ് ആണ്, എന്നാൽ വെരി അൺകംഫർട്ടബിൾ ആണ്. ആ സമയത്ത് പേഷ്യന്റിന്, എസ്പെഷ്യലി പേഷ്യന്റിന് എങ്ങനെയായിരിക്കും ബ്രീത്തിങ് ട്യൂബ്? ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്, ത്രോട്ടിന്റെ അടി കൂടിയാണ് ബ്രീത്തിങ് ട്യൂബ് പോയേക്കണത്. അത് അറ്റാച്ച്ഡ് ടു ദ വെന്റിലേറ്റർ, അത് വെന്റിലേറ്റർ ആയിട്ട് അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബിന്റെ ഒരു ഭാഗം വെന്റിലേറ്റർ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം പേഷ്യന്റിന്റെ ത്രോട്ട് ഡൗൺ ടു ദ ത്രോട്ട് ഫിറ്റഡ്, അവിടെ ഫിറ്റ് ചെയ്തേക്കാണ്. ആ സമയത്ത് പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തുകൊണ്ടാണ് പേഷ്യന്റിന് സംസാരിക്കാനും തിന്നാനും മൂവ് ചെയ്യാനൊന്നും, വെന്റിലേറ്ററിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റിന് ഈ മൂവ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും മീറ്റ് ചെയ്യാനും ഒന്നും പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി, എന്തായിരിക്കും ആ പേഷ്യന്റ് എന്തായിരിക്കും? ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. നമ്മുടെ ബ്രീത്തിങ് ട്യൂബ് ഏതിലേക്കൂടെ പോയേക്കണേ? ത്രോട്ടിന്റെ അടി കൂടി. അപ്പൊ ത്രോട്ടിന്റെ അടി കൂടി പോയാൽ സംസാരിക്കാൻ പറ്റുമോ? തിന്നാൻ പറ്റുമോ? ഇല്ല. അതാണ് അവിടെ പറഞ്ഞേക്കണത്. അത്രയും മനസ്സിലായോ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് എന്താ പറയണേ? എ പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ റിക്വയേഴ്സ് ടു ഗെറ്റ് മോണിറ്റേർഡ് ഫോർ ഹിസ്. ഇപ്പൊ പേഷ്യന്റ് വെന്റിലേറ്ററിലാണെങ്കിൽ ആണെന്ന് പറഞ്ഞല്ല, ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലാണ്. ആ പേഷ്യന്റിനെ നിരീക്ഷിക്കണ, നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ വെന്റിലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കണം, മോണിറ്റർ ചെയ്യണം. ആ പേഷ്യന്റ് വെന്റിലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ വെന്റിലേറ്ററിൽ ഇട്ടല്ല എന്ന് വിചാരിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയട്ടെ എന്ന് വെച്ച് നോക്ക, അങ്ങനെയാണോ? അല്ല. നമ്മളൊരു പേഷ്യന്റിനെ വെന്റിലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യണം, എന്ന് വെച്ചാൽ നിരീക്ഷിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കണം. ഹാർട്ട് റേറ്റ് നോക്കണം. നമ്മൾ ഇടക്കിടക്ക് ചെന്നിട്ട് ഹാർട്ടിന്റെ റേറ്റ് എത്രയാണ്, റേറ്റ് എന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് ഉണ്ടല്ലോ, അത് നോക്ക. പിന്നെ ഏതാ? പ്രഷർ, ബി പി ചെക്ക് ചെയ്യുക. പിന്നെ റെസ്പിറേറ്ററി റേറ്റ്, ബ്രീത്തിങ്ങിന്റെ റേറ്റ് നോക്കാം. ഓക്സിജൻ സാച്ചുറൈസേഷൻ ആൻഡ് ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേസ്, എക്സ്റേ ആൻഡ് സ്കാൻ. ഇടക്കിടക്ക് ചെന്നിട്ട് എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം. അഡീഷണലി പിന്നെന്ത് ചെയ്യണം? ബ്ലഡ് ടെസ്റ്റ് മേ ബി റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ ബ്ലഡ് ഓക്സിജൻ ഇൻ കാർബൺ ഡയോക്സൈഡ് ലെവൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പേഷ്യന്റിന്റെ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ചെന്ന് നോക്കണം, നിരീക്ഷിക്കണം. അപ്പൊ മോണിറ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം മോണിറ്റർ ചെയ്യണം? ഒന്നുകൂടി പറയാ. ഹാർട്ട് റേറ്റ് നോക്കണം, ബി പി നോക്കണം, റെസ്പിറേറ്ററി റേറ്റ് നോക്കണം, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം, ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ്. ഇത് ഇടക്കിടക്ക് ഇട്ട് നോക്കണം, ഒരു എക്സ്റേ എടുക്കുക, സ്കാൻ ചെയ്യുക. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിലേതാ? മേ ബി റിക്വയർഡ് ഡിറ്റർമൈൻസ് ദ ബ്ലഡ് ഓക്സിജൻ ഇൻ കാർബൺ ഡയോക്സൈഡ്. ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡ് അളവ് എത്ര ഉണ്ടെന്ന് ഇടക്കിടക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി നോക്കണം. ഇത്രയും കാര്യം മനസ്സിലായ? സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഹലോ, ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദ, ഇത്രയും കാര്യം മനസ്സിലായി? ഞാനിനി എവിടെയെങ്കിലും റിപ്പീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പറയാട്ട, എവിടെയെങ്കിലും ഇനി റിപ്പീറ്റ് പറയണമെങ്കിൽ പറഞ്ഞോ. ക്ലിയർ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിന്റെ വെന്റിലേറ്ററിലായി, അതിന്റെ നമ്മളെ ഹാർട്ട് റേറ്റ് നോക്കി, ബി പി നോക്കി, പ്രഷർ നോക്കി, ബ്ലഡ് നോക്കി, ഓക്സിജൻ ലെവല്, കാർബൺ ഡയോക്സൈഡ് എല്ലാം നമ്മൾ ആ പേഷ്യന്റിനെ നോക്കി. ഇനി നമ്മളോട് പറയണത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഈ വെന്റിലേഷനിൽ കിടക്കുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ഒരു പേഷ്യന്റിന് നമ്മൾ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്?
അതാണ് പറയണത്. ഒന്നാമത്തെ നോക്കിയേ, ദ പേഷ്യന്റ് ഡസ് നോട്ട് ഹൗ ടു എക്സർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. നെക്സ്റ്റ്, ദ പേഷ്യന്റ്സ് ബ്രീത്തിങ് ഈസ് ലൈക്ലി ടു ബിക്കം നോർമൽ ഹെൽപ്സ് ദ പേഷ്യന്റ് റിസീവ് ആസ് മച്ച് ഓക്സിജൻ ആസ് ഹെർ ഓർ ഷീ റിക്വയേഴ്സ് മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർ വേ ആൻഡ് പെർമിറ്റ്സ് മെഡിക്കേഷൻസ് ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. അപ്പം എന്താ പറയണേ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? ഈ മെക്കാനിക്കൽ വെന്റിലേഷന്റെ പ്രയോജനം എന്തൊക്കെയാണെന്നാണ് പറയണത്. The patient does not have to accept as much effort to breathe. എന്ന് വെച്ചാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് ഡസ് നോട്ട് ഹാവ് ടു എക്സേർട്ട് ആസ് മച്ച് എഫേർട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് എഫേർട്ട് എടുക്കണ്ട. ഇപ്പൊ ശ്വസിക്കാൻ കിട്ടില്ല എന്ന് വിചാരിച്ചാൽ അവർ ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യാൻ എഫേർട്ട് എടുക്കണ്ട, ഒന്നും അറിയണ്ട. ഓട്ടോമാറ്റിക് നമുക്ക് വെന്റിലേഷനിൽ എന്ത് കിട്ടും, മെയിൻ ഇപ്പൊ വെന്റിലേറ്റർ ഉണ്ട്, മെയിൻ ഇതെന്താണ്, ശ്വസനം, ശ്വാസം കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ എഫേർട്ട് എടുത്തവർക്ക് ഒരു ബ്രീത്ത് വെന്റിലേറ്ററിൽ ചെയ്യണ്ട, അതാണ് അവിടെ പറഞ്ഞേക്കണേ. ദ പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് ടു എക്സർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. അവര് ബുദ്ധിമുട്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് ശ്വസിക്കാനായിട്ട് നോക്കണ്ട, അവിടെ അത് കിട്ടും. നെക്സ്റ്റ് എന്താ ബെനിഫിറ്റ്, ദ പേഷ്യന്റ്സ് ബ്രീത്തിങ് ഈസ് ലൈക്ലി ബിക്കോം എ നോർമൽ. എന്ന് വെച്ചാൽ എന്താ, ആ പേഷ്യൻസിന്, അതീ കിടക്കുന്ന പേഷ്യൻസിന് നോർമല്, സ്വന്തമായിട്ട് ശ്വസിക്കാനായിട്ട് സ്വന്തമായിട്ട് നോർമൽ ആവണ വരെ അവർക്ക് എവിടെ കിട്ടും, ആ ബ്രീത്തിങ് ലൈക്ലി അവിടെ കിട്ടും. എവിടെ കിട്ടും, വെന്റിലേറ്ററിൽ കിട്ടും. അവര് ആദ്യം പറഞ്ഞത് അവർ എഫേർട്ട് എടുക്കണ്ട, പിന്നെ അവർക്ക് നോർമൽ ആവണ വരെയും, ബിക്കം നോർമൽ ആവണ വരെയും, അവർ സാധാരണ ലെവലില് നന്നായിട്ട് ശ്വസിക്കണ വരെയും അവർക്ക് വെന്റിലേറ്ററിൽ എന്ത് ചെയ്യാം, ശ്വസിക്കാം. നെക്സ്റ്റ് എന്താ, ഹെൽപ്സ് ദ പേഷ്യന്റ് റിസീവ് ആസ് മച്ച് ഓക്സിജൻ ആസ് ഹി ഓർ ഷീ റിക്വയേഴ്സ്. എന്താ, പേഷ്യന്റിനെ സഹായിക്കും. എങ്ങനെ സഹായിക്കണേ, റിസീവ് കൊടുക്കും. എന്താ കൊടുക്കണേ, എന്ത് കൊടുക്കണേ, ഓക്സിജൻ. ഓക്സിജൻ കൊടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ഓക്സിജൻ കിട്ടിയാലല്ലേ നമുക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പേഷ്യന്റിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് എവിടെ കിട്ടും, വെന്റിലേറ്ററിൽ കിട്ടും. നെക്സ്റ്റ് എന്താ, മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർ വേ. എന്ന് വെച്ചാൽ എന്താ, സ്ഥിരമായ വായുമാർഗം നിലനിർത്തുക, സ്ഥിരമായിട്ട് വായുമാർഗം. നമ്മളെന്താ, എയർ വേ പല വഴി എയർ വേ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ വെന്റിലേറ്ററിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള വായുമാർഗം നിലനിൽക്കും, കിട്ടും. അത് കിട്ടണവരെ നമുക്ക് വെന്റിലേറ്ററിന് ഉപയോഗിക്കാം. പിന്നെന്താ, പെർമിറ്റ്സ് മെഡിക്കേഷൻസ് ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. എന്താ, പെർമിറ്റ്സ് മെഡിക്കേഷൻസ് ടു വർക്ക്. പെർമിറ്റ് വേണം, അനുവാദം വേണം. എന്തിനുള്ള അനുവാദം, മെഡിക്കേഷൻസ് ടു വർക്ക്, മരുന്നുകൾ പ്രവർത്തിക്കാനും ആൻഡ് ബോഡി ടു മേക്ക് ബെറ്റർ, ശരീരം മെച്ചപ്പെടുത്താനും ഉള്ള അനുവാദം. അപ്പൊ നമ്മൾ വെന്റിലേറ്ററിൽ നമുക്ക് ഇതൊക്കെ കിട്ടും എന്നാണ് പറയണത്. എന്തൊക്കെ കിട്ടും, ആദ്യം നമ്മൾ എഫേർട്ട് എടുത്ത് ശ്വസിക്കണ്ട. പേഷ്യൻസ് ഡസ് നോട്ട് ഹാവ് ടു എക്സർട്ട് മച്ച് എഫേർട്ട് ടു ബ്രീത്ത്. എഫേർട്ട് എടുത്ത് നമുക്ക് ബ്രീത്ത് ചെയ്യണ്ട. പിന്നെ നമുക്ക് നോർമൽ ആവണ വരെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെന്താ, പേഷ്യൻ റിസീവ് ഓക്സിജൻ, നമുക്ക് ദൂരെ മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് വെന്റിലേറ്ററിൽ കിട്ടും. മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എയർ വേ, നമ്മളുടെ എയർ വേ എന്ന് വെച്ചാൽ സാർ നമ്മൾ പറഞ്ഞില്ല എന്തെല്ലാം എയർ വേണ്, അതൊക്കെ സ്റ്റേബിൾ ആവണ വരെ, നമുക്ക് നല്ല ലെവലില് സ്റ്റേബിൾ ആവണ വരെയും നമുക്ക് വെന്റിലേറ്ററിൽ ബെനിഫിറ്റ് ആണ്. പിന്നെ പെർമിറ്റ്സ്, നമുക്ക് എന്താണ്, മരുന്നുകൾ പ്രവർത്തിക്കാനും ശരീരം മെച്ചപ്പെടുത്താനും നമുക്ക് എന്ത് കിട്ടും, മരുന്നുകൾ പ്രവർത്തിക്കാനും ശരീരം മെച്ചപ്പെടുത്താനും ഉള്ള ഒരു പെർമിറ്റ്സ് നമുക്ക് വെന്റിലേറ്ററിൽ കിട്ടും. നെക്സ്റ്റ്,
സോറി ഏട്ടാ, അത് നെറ്റ് പ്രോബ്ലം ആയിരുന്നു, സോറി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. നെറ്റ് പ്രോബ്ലം വന്നതാണ്, കറണ്ട് പോയതാണ് ഇവിടെ. ഇപ്പൊ ശരിയായി. ഓക്കെ, ഓക്കെ. എന്താണ് നമ്മൾ പറഞ്ഞത്? ബെനിഫിറ്റ്സ് കഴിഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ അടുത്തത് റിസ്ക് ഓഫ് ബീയിങ് വെന്റിലേറ്റർ. റിസ്ക് ഓഫ് ബീയിങ് വെന്റിലേറ്റർ എന്ന് വെച്ചാൽ എന്താ? വെന്റിലേറ്ററിൽ സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ ഏട്ടാ, ഒരു മിനിറ്റ്. ഹലോ, ഇപ്പൊ കാണുന്നുണ്ട? സ്ക്രീൻ കാണുന്നുണ്ട്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് റിസ്ക് ഓഫ് ബീയിങ് ഉള്ള വെന്റിലേറ്റർ, അതിന്റെ അപകടങ്ങൾ. വെന്റിലേറ്ററിന്റെ നമ്മൾ ബെനിഫിറ്റ് പറഞ്ഞു, അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്, മെറിറ്റുണ്ട്, ഡിമെറിറ്റുണ്ട്. അതിന്റെ ഡിമെറിറ്റ് എന്താണെന്നാണ് പറയണേ? റിസ്ക് ഓഫ് ബീയിങ് ഉള്ള വെന്റിലേറ്റർ എന്താണെന്ന് നോക്കാം. എന്താ? Life can be saved by a ventilator. നമ്മുടെ ജീവിതം, അതൊന്ന് വായിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ, ഒന്ന് വായിച്ചുതരാം. ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. Nevertheless, like other testaments, ventilators can cause future side effects. This is more common if the patient is on a ventilator for a prolonged period. എന്താ നോക്കുന്നത്? Life can be saved by a ventilator. വെന്റിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സേവ് ചെയ്യും, നമ്മുടെ ജീവൻ ജീവൻ രക്ഷിക്കുന്ന ഒരു ഉപകരണമാണെന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി. ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. നെവർത്ത്ലെസ് എന്ന് വെച്ചാൽ എന്താ? എന്നിരുന്നാലും. ലൈക്ക് അതർ ടെസ്റ്റാമെന്റ്സ്, പക്ഷെ നമ്മുടെ ജീവൻ രക്ഷിച്ചാലും മറ്റ് നിയമങ്ങൾ പോലെ നമുക്ക് മറ്റ് ഉള്ളത് പോലെ വെന്റിലേറ്ററിനും അതിനെന്തുണ്ട്? ഫ്യൂച്ചറിൽ സൈഡ് എഫക്ട് ഉണ്ടാവും. അതാണ് പറയണത്. എന്താ? Like other testaments, ventilators can cause future side effects. അപ്പൊ നമ്മുടെ വെന്റിലേറ്റർ നമ്മുടെ ജീവൻ രക്ഷിച്ചാലും അതിന് ഭാവിയിൽ ചിലപ്പോ സൈഡ് എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്താ? This is more common if the patient is on a ventilator for prolonged period. എന്ന് വെച്ചാൽ എന്താ?
ഒരു പേഷ്യന്റിന് നമ്മള് ഒരേ കാലയളവിലേക്കാണ് കിടത്തണത്. ഒരു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച കിടന്നാലും കുഴപ്പമില്ല. പക്ഷെ കോമൺ എങ്ങനെ ചില പേഷ്യന്റ് എങ്ങനെ പ്രൊലോങ്ഡ് പീരീഡ് എന്ന് വെച്ചാൽ എന്താ, കുറേ നാളത്തേക്ക് കുറേ നാള് കിടന്ന കിടപ്പന്നെ വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ പേഷ്യന്റിന് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയണേ. അതെന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് താഴെ പറയേണ്ടത് നോക്കാം. എ ഫ്യൂ ഓഫ് ദ മോസ്റ്റ് കോമൺ റിസ്ക് കണക്ടഡ് വിത്ത് ബീങ് ഓൺ എ വെന്റിലേറ്റർ ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ എന്താ, കുറച്ച് കോമൺ ആയിട്ട് വെന്റിലേറ്ററിൽ പ്രൊലോങ്ഡ് പീരീഡ് എന്ന് പറഞ്ഞല്ല, കുറേ നാള് വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റ് കിടന്നാല് ആ പേഷ്യന്റിന് എന്താണ് വെന്റിലേറ്ററിൽ അപകടങ്ങൾ ഉണ്ടാവും. അതെന്തുള്ള എന്തൊക്കെ അപകടങ്ങളാണ് എന്നുള്ളത് പറയണതാണ് പറയണത്. മോസ്റ്റ് കോമൺ റിസ്ക് കണക്ടഡ് വിത്ത് ബീങ് വെന്റിലേറ്റർ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് നമുക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത് താഴെ പറയേണ്ടത്. ഒന്നാമത്തെ എന്താ, ഇൻഫെക്ഷൻ. രണ്ടാമത് ഇറിറ്റേഷൻ. മൂന്നാമത്തെ വോക്കൽ കോഡ് ഇഷ്യൂസ്. നെക്സ്റ്റ് പൾമിനറി എഡിമ, ബ്ലഡ് ക്ലോട്ട്സ്. പിന്നെ ഏതാ, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ്സ് ഇഞ്ചുറി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പിരീഡ് കഴിഞ്ഞിട്ടും ആ പേഷ്യന്റ് കുറേ നാളത്ത് വെന്റിലേറ്ററിൽ കിടന്നാലായിട്ട് ആ പേഷ്യന്റിന് ഉണ്ടാവുന്ന റിസ്ക്. റിസ്ക് എന്ന് വെച്ചാൽ എന്താ അപകടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്നും നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഇൻഫെക്ഷൻ. ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ വന്നത് എങ്ങനെയാണ്, ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് എങ്ങനെ ഇൻഫെക്ഷൻ വന്നെ നമുക്ക് നോക്കാം. വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീങ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് എ ബ്രീതിങ് ട്യൂബ് ഈസ് ഇൻഫെക്ഷൻ. ഫ്ലൂയിഡ് ആൻഡ് മസിൽ മ്യൂക്കസ് ഡെവലപ്പ് ഇൻ ത്രോട്ട് ആൻഡ് വിൻഡ്പൈപ്പ് ക്യാൻ പെർമിറ്റ് ജെർംസ് ടു പൈൽ അപ്പ് ഓൺ ദ ബ്രീതിങ് ട്യൂബ്. ദീസ് ജെർംസ് ക്യാൻ ദെൻ മൂവ് ഇൻ ടു ദ ലങ്സ്. ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. സൈനസ് ഇൻഫെക്ഷൻ ആർ ഓൾസോ യൂഷ്വൽ വിത്ത് എ ബ്രീതിങ് ട്യൂബ്. ആ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇൻഫെക്ഷൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. കുറേ നാള് ഒരു പിരീഡ് കഴിഞ്ഞിട്ടും ആ പേഷ്യന്റ് കുറേ നാള് വെന്റിലേറ്ററിൽ കിടന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് എന്തുണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാവും. എങ്ങനെയാണ്, വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീങ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് ബ്രീത്തിങ് ട്യൂബ് ഈസ് ഇൻഫെക്ഷൻ. എന്ന് വെച്ചാൽ എന്താ, പ്രധാനപ്പെട്ട വെന്റിലേറ്ററിൽ ബ്രീത്തിങ് ട്യൂബിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു അപകടമാണ് ഇൻഫെക്ഷൻ. അതാണ് പറയുന്നത്. എന്താ, വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീങ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് ബ്രീത്തിങ് ട്യൂബ് ഇൻ ഇൻഫെക്ഷൻ. ഫ്ലൂയിഡ് അതെങ്ങനെ ഉണ്ടാവണേ നോക്കാം. Fluid and mucus develop in throat and windpipe can permit germs to pile up on the breathing tube. എന്ന് വെച്ചാൽ എന്താ, ദ്രാവകങ്ങൾ ഫ്ലൂയിഡ് ഉണ്ടാവും. ഈ നമ്മൾ ട്യൂബിൽ ചെയ്യുമ്പോൾ ഓക്സിജൻ കൊടുക്കുമ്പോൾ എന്താ, ഓക്സിജന്റെ ട്യൂബ് കുറേ നാൾ ഈ ഓക്സിജൻ എടുക്കുമ്പോൾ ആ ട്യൂബിൽ ഫ്ലൂയിഡും മ്യൂക്കസും ഡെവലപ്പ് ചെയ്യും, വന്ന് നിൽക്കും. എവിടെ, Throat and windpipe can permit germs to pile up on breathing tube. എന്നുവെച്ചാൽ എന്താ, ത്രോട്ട് എവിടെ, തൊണ്ടയിലും, വിൻപൈപ്പ് എന്ന് വെച്ചാൽ എന്താ, ശ്വസന നാളത്തിലും ഡെവലപ്പ് ചെയ്യും. വിൻപൈപ്പിലും ശ്വസന നാളത്തിലും ഈ ദ്രാവകങ്ങളും മ്യൂക്കസും കൂടി ഡെവലപ്പ് ചെയ്യും. എന്താന്നിട്ട് അതെന്താവും, പെർമിറ്റ് എന്തിനനുവദിക്കും, എന്തുണ്ടാവാൻ അനുവദിക്കും, ജെയിംസ് അണുക്കൾ ഉണ്ടാവാനായിട്ട് ബ്രീത്തിങ് ട്യൂബില് അണുക്കൾ ഉണ്ടാവാനായിട്ട് പെർമിറ്റ് ചെയ്യും. മനസ്സിലായ, ഒന്നുകൂടിയും പറഞ്ഞത് എങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവണേന്നാ പറഞ്ഞേക്കണേ. അപ്പൊ വെന്റിലേറ്ററിന്റെ മെയിൻ റിസ്ക് ആയ കോമൺ മെയിൻ ഭയങ്കര പ്രധാനപ്പെട്ട മെയിൻ റിസ്ക് ഈ വെന്റിലേറ്ററിന്റെ പ്രധാനപ്പെട്ട അപകടമാണ് ഇൻഫെക്ഷൻ. ഇതെങ്ങനെ ഉണ്ടാവണേ, ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് ഡെവലപ്പ് ചെയ്യും. എന്നുവെച്ചാ ഫ്ലൂയിഡും മ്യൂക്കസും കൂടി ഡെവലപ്പ് ചെയ്യും. എവിടെ, ത്രോട്ട് ആൻഡ് വിൻഡ്പൈപ്പ് എന്നുവെച്ചാൽ എന്താ, തൊണ്ടയിലും ശ്വസന നാളത്തിലും ഡെവലപ്പ് ചെയ്യും. അത് അവിടെ കിടന്ന് വളരുമ്പോൾ അതിന്റെ കൂടെ എന്ത് പെർമിറ്റ് ചെയ്യും, അനുവദിക്കും, ജെയിംസ് ഉണ്ടാവാൻ. മനസ്സിലായ, അണുക്കൾ. ജെയിംസ് എന്ന് വെച്ചാൽ എന്താ, അണുക്കൾ. ഇത് ഇണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ്, മ്യൂക്കസും ഫ്ലൂയിഡും. ഈ മ്യൂക്കസും ഫ്ലൂയിഡും ഡെവലപ്പ് ചെയ്യുമ്പോൾ തൊണ്ടയിലും വിൻപൈപ്പിലും എന്തുണ്ടാവും, ജെയിംസ് ഉണ്ടാവും. ആ ജെയിംസ് ബ്രീത്തിങ് ട്യൂബിലോട്ട് കിടക്കും. മനസ്സിലായ, ആ ജെയിംസ് ബ്രീത്തിങ് ട്യൂബിൽ കിടക്കുമ്പോഴാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ദീസ് ജെയിംസ് ക്യാൻ ദെൻ മൂവ് ഇൻ ടു ദ ലങ്സ്. ആ ബ്രീത്തിങ് ട്യൂബിലുള്ള ജെയിംസ് എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യും. എവിടത്തെ നീങ്ങി നീങ്ങി പോകും, ലങ്സിലോട്ട്. മനസ്സിലായ, അത്രയും കാര്യം മനസ്സിലായ. അപ്പൊ എന്താണ് പറഞ്ഞത്, വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീങ് ഓൺ വെന്റിലേറ്റർ എന്താ, ബ്രീത്തിങ് ട്യൂബ് ഇൻഫെക്ഷൻ. പിന്നെന്താ പറയണേ,
ഫ്ലൂയിഡും മ്യൂക്കസും ഡെവലപ്പ് ചെയ്തിട്ട് തൊണ്ടയിലും ശ്വസന നാളത്തിലും എന്തുണ്ടാക്കും? ജേംസിനുണ്ടാക്കും, അണുക്കൾ ഉണ്ടാക്കും. ഈ അണുക്കള് ബ്രീത്തിങ് ട്യൂബിൽ കിടക്കും. ബ്രീത്തിങ് ട്യൂബിൽ നിന്ന് അവര് മൂവ് ചെയ്യും. എവിടേക്ക് മൂവ് ചെയ്യും? ലങ്സിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായ? നെക്സ്റ്റ് എന്താ? ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. ഇത് എന്തിന് വഴിയാക്കും? ഈ ജെയിംസ് ലങ്സിലേക്ക് കടക്കും എന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ ലങ്സിലേക്ക് കടക്കുന്ന ജെയിംസ് എന്താവും? ഇൻക്രീസ് എന്തുണ്ടാക്കും? റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. ന്യൂമോണിയ വർദ്ധിക്കാനായിട്ട് സാധ്യമാകും. സൈനസ് ഇൻഫെക്ഷൻ ഓൾസോ യൂഷ്വൽ വിത്ത് ബ്രീത്തിങ് ട്യൂബ്. പിന്നെ ബ്രീത്തിങ് ട്യൂബിൽ ഉണ്ടാവുന്നത് സൈനസ് ഇൻഫെക്ഷൻ. നമുക്ക് ഇങ്ങനെ കഫക്കെട്ടൊക്കെ വന്നാലും അതിൽ നിന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും, സൈനസ് ഇൻഫെക്ഷൻ. അതും സാധാരണയായിട്ട് ബ്രീത്തിങ് ട്യൂബിൽ കാണും. രണ്ട് പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞേക്കണ ഇൻഫെക്ഷന്. രണ്ട് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഓക്കെ ഓക്കെ പറയാം പറയാം. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ ഒന്നാമത്തെ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ട് പറഞ്ഞേക്കണത്. എന്താ പറഞ്ഞേക്കണേ? വെന്റിലേറ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു അപകടത്തിൽപ്പെട്ട ഒന്നാണ് അപകടം. വെന്റിലേറ്ററിൽ കുറേ നാള് ഒരു വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റ് കിടന്നാല് ആ പേഷ്യന്റിന് എന്തുണ്ടാവും? ഭയങ്കര ബുദ്ധിമുട്ടായ അപകടങ്ങൾ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു അപകടമാണ് എന്താ? ഇൻഫെക്ഷൻ. ശ്രദ്ധിച്ചിരുന്നോ? ഇൻഫെക്ഷൻ. ആ ഇൻഫെക്ഷൻ എങ്ങനെ ഉണ്ടാവണേ? വൺ ഓഫ് ദ മെയിൻ റിസ്ക്. അത് നമ്മൾ പറഞ്ഞല്ല, മെയിൻ അപകടമാണ് ഇൻഫെക്ഷൻ. ഫ്ലൂയിഡ് ആൻഡ് മൂക്കസ്. മൂക്കസ് എന്ന് പറയുന്നത് എന്താ? ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ദ്രാവകം. ആ ദ്രാവകം പോലെ മൂക്കസ് എന്ന് പറയണതും അതിനുള്ള ഒരു ദ്രാവകം പോലത്തെ ഒരു സാധനമാണ്. നമ്മള് ഈ ഓക്സിജൻ ഒക്കെ കൊടുക്കുമ്പോൾ നീരാവി പോലെ ഓക്സിജൻ എങ്ങനെ പോടെ? ഓക്സിജൻ എന്ന് പറയണത് കുഴലിൽ കൂടി ഇങ്ങനെ പോയി. ആ ഓക്സിജന് അവിടെ ചെറിയ ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ നീരാവി നിൽക്കണ പോലെ കാണാം. അതാണ് മൂക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ദ്രാവകങ്ങളും മൂക്കസും ഡെവലപ്പ് ചെയ്യും. ശ്രദ്ധിച്ചിരുന്നോ? എങ്ങനെ ഇൻഫെക്ഷൻ പറ്റണേ? ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് ഡെവലപ്പ് ഇൻ ത്രോട്ട് ആൻഡ് വിൻഡിപ്പൈ. ഇത്ര മനസ്സിലായ? മ്യൂക്കസും ഫ്ലൂയിഡും ഡെവലപ്പ് ചെയ്യും. എവിടെ? ത്രോട്ടിലും വിൻഡിപ്പൈപ്പിലും. എന്നുവെച്ചാൽ തൊണ്ടയിലും ശ്വസന നാളത്തിലും. എന്നിട്ട് ഇതെന്താവും? ക്യാൻ പെർമിറ്റ് ജെൻസ്. ജെൻസ് എന്നുവെച്ചാ എന്താ? ഇത് അണുക്കൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. മനസ്സിലായ? അപ്പൊ എങ്ങനെയാണ് ജെയിംസ് ഉണ്ടാവുന്നത്? മൂക്കസ് ഫ്ലൂയിഡ് ഡെവലപ്പ് ചെയ്യും. എവിടെ എവിടെ ഡെവലപ്പ് ചെയ്യണേ? ത്രോട്ട് ആൻഡ് വിൻപൈപ്പ്. തൊണ്ടയിലും ശ്വസന നാളത്തിലും ഈ അണുക്കള് ഇത് ഡെവലപ്പ് ചെയ്യും. എന്തുണ്ടാവും? ജെയിംസ് ഉണ്ടാവും. ഈ ജെയിംസ് ബ്രീത്തിങ് ട്യൂബിലോട്ട് കിടക്കും. ഇത്രയും കാര്യം മനസ്സിലായ? ഈ ജെയിംസ് എന്ത് ചെയ്യും? ടു പൈൽ അപ്പ് ഓൺ ദ ബ്രീത്തിങ് ട്യൂബ്. ബ്രീത്തിങ് ട്യൂബിൽ നിന്ന് ഇവര് മൂവ് ചെയ്യും. എവിടേക്ക് മൂവ് ചെയ്യും? ലങ്സിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായ? ഈ ലങ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ എത്തി. മനസ്സിലായ? ഇനി ഇത് വീണ്ടും പറയണോ? ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഇൻഫെക്ഷൻ. എങ്ങനെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാവണേ? ഫ്ലൂയിഡും മൂക്കസും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ത്രോട്ടിലും വിൻപൈപ്പിലും ജെയിംസിനെ പെർമിറ്റ് ചെയ്യും. ഓക്കെ. ഈ ജെയിംസിനെ പെർമിറ്റ് ചെയ്തിട്ട് ഈ ജെയിംസ് ബ്രീത്തിങ് ട്യൂബിലോട്ട് കടക്കും. ബ്രീത്തിങ് ട്യൂബിൽ നിന്ന് ഇത് ലങ്സിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇതെന്തിന് കാരണമാകും? ഇതെന്തിന് കാരണമാകും? റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. നമുക്ക് ന്യൂമോണിയ ഉണ്ടാവാനായിട്ട് കാരണമാകും. ഓക്കെ. ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ സഹറ എന്താ പറയാ? ഇൻഫെക്ഷൻ ഒന്നും കൂടി പറയണമെന്നാണോ? ഓക്കെ, ക്ലിയർ ആയിരുന്നാണോ? ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ശ്രദ്ധ, ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. സിമ്പിൾ ആയിട്ടാ പറയണേ. ഇൻഫെക്ഷൻ എങ്ങനെ ഇൻഫെക്ഷൻ വന്നേന്നാ പറയണത്. പ്രധാനപ്പെട്ട ഒരു റിസ്ക് ആണ് ഇൻഫെക്ഷൻ. എങ്ങനെ ഇൻഫെക്ഷൻ വന്നേ? ഫ്ലൂയിഡും മ്യൂക്കസ് ഡെവലപ്പിംഗ് ത്രോട്ട് ആൻഡ് വിൻഡ്പൈപ്പ് ക്യാൻ പെർമിറ്റ് ജെംസ് ടു പൈൽ അപ്പ് ഓൺ ദ ബ്രീത്തിങ് ട്യൂബ്. എന്നുവെച്ചാൽ ഫ്ലൂ ദ്രാവകങ്ങളും മൂക്കസും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ത്രോട്ടിലും വിൻഡ്പൈപ്പിലും ജെംസ് ഉണ്ടാവും. ഓക്കെ. ആ ജെംസ് എന്ത് ചെയ്യും? ബ്രീത്തിങ് ട്യൂബിൽ കിടക്കും. ആ ബ്രീത്തിങ് ട്യൂബിലെ ജെംസ് പതുക്കെ പതുക്കെ മൂവ് ആയിട്ട് ലങ്സിലോട്ട് കിടക്കും. ഇത് ലങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. ന്യൂമോണിയ ഉണ്ടാവാനായിട്ട് ഭയങ്കര സാധ്യത കൂടുതലാണ്. അപകടം നിറഞ്ഞ സാധനമല്ലേ ന്യൂമോണിയ. അപ്പൊ ഈ ജെയിംസ് ലങ്സിലെത്തി. അപ്പൊ നമുക്ക് ന്യൂമോണിയ കൂടും. ഇത്രയും കാര്യം മനസ്സിലായാ?
ഓക്കെ നെക്സ്റ്റ് നോക്കിയേ, സൈനസ് ഇൻഫെക്ഷൻ ആർ ആൾസോ യൂഷ്വൽ വിത്ത് ബ്രീത്തിങ് ട്യൂബ്. അതുപോലെ തന്നെയാണ് സൈനസ് ഇൻഫെക്ഷൻ വന്നത്. രണ്ട് പോയിന്റ് ആണ് പറഞ്ഞത്. ഒരെണ്ണം ഫ്ലൂയിഡ് കൊണ്ടും മ്യൂക്കസ് കൊണ്ടും തൊണ്ടയിലും വിൻപൈപ്പിലും ജേംസിലും ഉണ്ടാക്കിയിട്ട് അത് ബ്രീത്തിങ് ട്യൂബിലോട്ട് വരും. ബ്രീത്തിങ് ട്യൂബിൽ നിന്ന് ലങ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ന്യൂമോണിയ വരും. അതാണ് ഒന്നാമത്തെ. രണ്ടാമത് ഉണ്ടാവാനുള്ള സാധ്യത, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത സൈനസ് ഇൻഫെക്ഷൻ, സൈനസ് വഴിയും ഇൻഫെക്ഷൻ ഉണ്ടാവാം, അത്രേ ഉള്ളൂ. അത് സാധാരണയായിട്ട് ബ്രീത്തിങ് ട്യൂബിൽ കാണുന്നതാ. അതിന് നമ്മള് അണുക്കൾ ഉണ്ടാവണമെന്നില്ല. സൈനസ് ഇൻഫെക്ഷൻ ഓൾസോ യൂഷ്വൽ വിത്ത് ബ്രീത്തിങ് ട്യൂബ്, സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ് സൈനസ് ഇൻഫെക്ഷൻ. ഈ രണ്ട് പോയിന്റ് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു കാണും, ഇല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നോക്കാം. നെക്സ്റ്റ് റിസ്ക് എന്താ? ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ എന്താ? എന്താണ് ഇറിറ്റേഷൻ? ഇറിറ്റേഷൻ എന്ന് വെച്ചാ ദ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ് എഗെയിൻസ്റ്റ് ദ ഇറിറ്റേറ്റ് ദ ത്രോട്ട് ഓർ ലങ്സ്. ഇറ്റ് ക്യാൻ ആൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. എന്നുവെച്ചാൽ എന്താ? ദ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ്, ബ്രീത്തിങ് ട്യൂബ് ടാപ്പ് തട്ടും. എവിടെ തട്ടും ബ്രീത്തിങ് ട്യൂബ്? ബ്രീത്തിങ് ട്യൂബ് തട്ടും. എവിടെയാണ് തട്ടണത്? നമ്മുടെ തൊണ്ടയിൽ, ഇൻ ത്രോട്ട് ഓർ ലങ്സ്. തൊണ്ടയിലും അല്ലെങ്കിൽ ലങ്സിലും ഈ ബ്രീത്തിങ് ട്യൂബ് തട്ടും. ഇറ്റിക്കാൻ ആൾസോ ഹാർഡ് ട്യൂബ്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഭയങ്കരമായിട്ട് ഒരു ചുമ ഉണ്ടാവും. നമുക്കറിയാലോ തൊണ്ടയിൽ നമ്മുടെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ എന്തുണ്ടാവും? ചുമ ഉണ്ടാവും, കഫ് ഉണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത്, ഇറിറ്റേഷൻ. ഒരു ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക്. നമുക്കിങ്ങനെ തൊണ്ടയില് നമ്മളെല്ലാണ്ട് ഇരിക്കുമ്പോ നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മുടെ തൊണ്ടയിൽ കൂടി എന്തെങ്കിലും ഒന്ന് പോയി നമുക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, വേറെ ഒന്നുമില്ല. ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ് അഗേൻസ്റ്റ് ദ ഇറിറ്റേറ്റ് ദ ത്രോട്ട് ഓർ ലങ്സ്. ഇറ്റ് ക്യാൻ ആൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. എന്നുവെച്ചാൽ എന്താ? ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ് തട്ടും. ബ്രീത്തിങ് ട്യൂബ് തട്ടണത് എവിടെയാണ്? ഇറിറ്റേറ്റ് ദ ത്രോട്ട്, ത്രോട്ടില് തട്ടുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ എന്ത് നമുക്ക് ഓൾറെഡി എന്ത് വരും? സാധാരണയായിട്ട് ഇറ്റ് ഹാർഡ് ടു കഫ്, ഭയങ്കരമായിട്ടുള്ള ചുമ വരും. മനസ്സിലായ? അപ്പൊ ഇൻഫെക്ഷൻ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ മനസ്സിലായ? ഇനി പറയണോ ഇറിറ്റേഷൻ? ഇറിറ്റേഷൻ പറയണോ? ഓക്കെ, നെക്സ്റ്റ് വോക്കൽ കോഡ്സ്. നെക്സ്റ്റ് എന്താ? വോക്കൽ കോഡ്സ് ഇഷ്യൂസ്. വോക്കൽ കോഡ്സ് ഇഷ്യൂസ് എന്താ നോക്കാം നമുക്ക്. വോക്കൽ കോഡ് വഴിയുള്ള പ്രശ്നങ്ങൾ എന്താ നോക്കാം. എന്താ? എ ബ്രീത്തിങ് ട്യൂബ്, എന്താ, ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഡ്സ്. ദിസ് ഈസ് വൈ ദ പേഷ്യന്റ് ക്യാൻ സ്പീക്ക് വെൻ ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. ദ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ഹാം ദ വോയിസ് ബോക്സ്. എന്താന്ന് നോക്കാം. എന്താ? ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ്. നമ്മുടെ ബ്രീത്തിങ് ട്യൂബ് പോയേക്കണത് സൗണ്ട് വരുന്ന ബോക്സ് ഉണ്ട്, വോയിസ് ബോക്സ്. ആ വോയിസ് ബോക്സിന്റെ അതിൽ കൂടിയാണ് ബ്രീത്തിങ് ട്യൂബ് പോയേക്കണത്. അപ്പൊ എന്തുണ്ടാവും? വിച്ച് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഡ്സിന് എന്ത് സംഭവിക്കും? ദിസ് ഈസ് വൈ ദ പേഷ്യന്റ് ക്യാൻ സ്പീക്ക്, പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റില്ല. കാരണം വോയിസ് നമ്മുടെ സൗണ്ട് വരുന്ന വോയിസ് ബോക്സിൽ കൂടിയാണ് നമുക്ക് സൗണ്ട് തന്നെ. ആ വോയിസ് ബോക്സിൽ കൂടിയാണ് നമ്മുടെ എന്ത് പോയേക്കണേ? ബ്രീത്തിങ് ട്യൂബ് പോയേക്കണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാൻ പറ്റില്ല. അതാണ് പറയണേ, ദ പേഷ്യന്റ് ക്യാൻ സ്പീക്ക് when being on a ventilator. ventilator ഒരു പേഷ്യന്റിനെ കിടത്തി കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാ അതിന്റെ മെയിൻ പോയിന്റ് എന്താ? എന്താ? എ ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ്. ബ്രീത്തിങ് ട്യൂബ് പോയേക്കണത് വോയിസ് ബോക്സിൽ കൂടി. മനസ്സിലായ? വോക്കൽ കോഡ് ഒന്ന് പറയോ? ഓക്കെ, വോക്കൽ കോഡാണ് പറയണേ, ശ്രദ്ധിച്ചോ. വോക്കൽ കോഡ്സ് ഇഷ്യൂസ് ആ പറയണത്. ഒന്നുകൂടെ പറയണു, വോക്കൽ കോഡ് എന്ന് പറയണത്, വോക്കൽ കോഡ് എന്താ? നമ്മുടെ സൗണ്ട് സിസ്റ്റം വോയിസ് ബോക്സില്, ഇതിൽ കൂടി നമ്മൾ ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ട്യൂബ് ഇടും, ഒന്നല്ലെങ്കിൽ വായ കൂടി ഇടും, അല്ലെങ്കിൽ മൂക്കിന്റെ അതിൽ കൂടി. നമ്മൾ വെന്റിലേറ്ററിൽ പല രീതിയിലാണ് ഒരു പേഷ്യന്റിന് ട്യൂബ് ഇടുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ മതി. കാരണം നമ്മളിപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ചെറിയ ടോപ്പിക്കാ പഠിക്കുന്നുള്ളൂ, മൊത്തം നമ്മൾ വെന്റിലേറ്ററിനെ കുറിച്ച് പറയണില്ല. അപ്പൊ ഞാൻ വോക്കൽ കോഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്താ? നമ്മുടെ തൊണ്ട ത്രോട്ടിൽ കൂടി പോയേക്കട ഒരു ട്യൂബാണ് ഈ വോക്കൽ കോഡ്സ്, അല്ലേ? അപ്പൊ നോക്കിയേ, ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ്. നമ്മുടെ ബ്രീത്തിങ് ട്യൂബ് പോയേക്കണത് എവിടക്കാ? ട്യൂബ് ഇട്ടിട്ടല്ലേ നമ്മള് ഓക്സിജൻ കൊടുക്കണത് വെന്റിലേറ്ററിൽ.
അപ്പൊ ഈ ബ്രീത്തിങ് ട്യൂബ് പോയേക്കുന്നത് വോയിസ് ബോക്സിൽ കൂടിയാണ്. അതുകൊണ്ട് ആ പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാണ്, എന്തുകൊണ്ടാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതു? ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ്. ഇത്രയും മനസ്സിലായ? ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ്. അതുകൊണ്ട് ദ പേഷ്യന്റ് ക്യാൻ സ്പീക്ക് വെൻ ബീങ് ഓൺ എ വെന്റിലേറ്റർ. ആ പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ ആ പേഷ്യന്റിന് ക്യാൻ സ്പീക്ക് സംസാരിക്കാൻ പറ്റില്ല. ദ ബ്രീത്തിങ് ട്യൂബ് കാം ഹാം ദ വോയിസ് ബോക്സ്. എന്താ എന്താണ് പറഞ്ഞത്? ബ്രീത്തിങ് ട്യൂബ് ഹാംനെസ് എന്താ? ദോഷം ചെയ്യും, ദോഷമോടും. എന്തിനാ? ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ദോഷം ചെയ്യും എവിടെ? വോയിസ് ബോക്സ്. മനസ്സിലായ? വോയിസ് ബോക്സ് എന്ന് വെച്ചാൽ എന്താ? വോയിസ് എന്താ? സൗണ്ട്. നമ്മുടെ സൗണ്ട് വല്ല സിസ്റ്റം ഉണ്ട്, സൗണ്ട് വല്ല സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ത്രോട്ടിലില്ലേ, ആ ത്രോട്ടിന്റെ ഒരു ബോക്സ് ഉണ്ട്, അതാണ് വോയിസ് ബോക്സ്. അതിന്റെ ഉള്ളിൽ കൂടി ബ്രീത്തിങ് ട്യൂബ് പോയത് കൊണ്ടാണ് നമുക്ക് ക്യാൻ സ്പീക്ക് സംസാരിക്കാൻ പറ്റാത്തത്. അത് പിന്നീട് നമുക്ക് എന്തിന് അങ്ങനെ കുറേ നാൾ ആ ട്യൂബ് നമ്മുടെ വോയിസ് ബോക്സിൽ കൂടി ആ ട്യൂബ് പോയാൽ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ സാധാരണ എന്ത് പറ്റൂ? എന്ത് പറ്റൂ? ദോഷം വരും. ഹാം എന്ത് വരും? ആൾസോ യൂഷ്വൽ വിത്ത് ബ്രീത്തിങ് ട്യൂബ് എന്ത് വരും? നമുക്കതിന് സാധാരണ രീതിയിൽ ദോഷം വരും. മനസ്സിലായ? ഹാം ദ വോയിസ് ബോക്സ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായ? ഇന്ന് റിപ്ലൈ ചെയ്തേ. ഈ വോക്കൽ കോഡ്സ് ഇഷ്യൂസ് മനസ്സിലായോര് ആയിട്ട് ഇല്ലാത്തവര് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. വോക്കൽ കോഡ്സ് ഇഷ്യൂ മനസ്സിലായ? ഓക്കെ ഓക്കെ, ഇനി അത് വീണ്ടും പറയണ്ടല്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒന്നാമത് ഇൻഫെക്ഷൻ, എങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവണേന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഇറിറ്റേഷൻ. ഓക്കെ, ഇറിറ്റേഷൻ എങ്ങനെ ഉണ്ടാവും? ഇറിറ്റേഷൻ ചുമ പോകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, അപ്പൊ ചുമ വരുമെന്ന് പറഞ്ഞു. മൂന്നാമത് വോക്കൽ കോഡ്സ് ഇഷ്യൂ. വോക്കൽ കോഡ് എന്ന് പറയുമ്പോൾ ആ വോയിസ് ബോക്സ് ഓർത്താൽ മതി. വോയിസ് എന്താ? സൗണ്ട്. സൗണ്ട് വരുന്ന വോയിസ് ബോക്സ് ഓർത്താൽ മതി. അപ്പൊ വോയിസ് ബോക്സിൽ കൂടി സൗണ്ട് വരുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കുറെ നാളാ ട്യൂബ് അവിടെ കിടക്കുമ്പോ ബ്രീത്തിങ് ട്യൂബ് ദ വോയിസ് ബോക്സ്. വോയിസ് ബോക്സിന് ദോഷം, അതാണ്. നെക്സ്റ്റ് പൾമിനറി എഡീമ. നെക്സ്റ്റ് റിസ്ക് ആണ് പറയണത് പൾമിനറി എഡീമ. അതെന്താ നോക്കാം. ദ എയർ സാക്സ് ഇൻ ദ ലങ്സ് ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫിൽ. എന്നുവെച്ചെന്താ എയർ സാക്സ് എന്ന് വെച്ചെന്താ? എയർ സഞ്ചി. നമ്മുടെ ശ്വാസകോശത്തിലുള്ള കുറേ ഇതുണ്ട്, അതിലുള്ള എയർ സഞ്ചി, ലങ്സിലുള്ള എയർ സഞ്ചിയില് ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫിൻ. പിന്നെ വെച്ചെന്താ? ചിറക് എന്ന് പറയും. ചിറക് എന്ന് വെച്ചാൽ എന്താന്ന് അറിയുള്ളു. ഈ ട്യൂബ് ഇങ്ങനെ കിട്ടുന്നു, ആ ട്യൂബിന്റെ സൈഡില്, ബ്രീത്തിങ് ട്യൂബിന്റെ സൈഡില് ചെറിയ 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 ചിറക് പോലത്തെ സാധനങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് എവിടെ ഫില്ല് ചെയ്യാണ്, ലങ്സിൽ വന്ന് ഫില്ല് ചെയ്യും. അപ്പൊ ഉണ്ടാവുന്ന അസുഖമാണ് പൾമിനറി എഡീമ. മനസ്സിലായ? ഒന്നുകൂടി പറഞ്ഞുതരാം. പൾമിനറി എഡീമ എന്ന് വെച്ചാൽ എയർ സാക്സ്, എയർ സഞ്ചിയില് ദ ലങ്സ്. എയർ സാക്സ് എവിടെ ഇരിക്കണ? ലങ്സിൽ. എയർ സാക്സ് എവിടെ ഇരിക്കണ? ലങ്സിൽ. ലങ്സിലുള്ള എയർ സാക്സിൽ ഗെറ്റ് ഫിൽഡ്, ഫില്ലാവും. എന്തുകൊണ്ട് ഫില്ലാവും? അപ്പ് ദ ഫിൻ. ഫിൻ എന്ന് പറയണത് ചിറകുകൾ. ചിറകുകൾ എന്ന് പറയാനായിട്ട് അപ്പൊ നമ്മൾ ഓർക്കുമ്പോ എവിടെ ചിറക് വന്നിരുന്നത്? ചിറക് എന്ന് പറയാനായിട്ട് ഈ ബ്രീത്തിങ് ട്യൂബിന്റെ സൈഡില് ചെറിയ ചെറിയ സാധനം ഉണ്ട്, അത് നമ്മൾ ഇറക്കുമ്പോ നമ്മൾ അത് വന്നിട്ട് ഫില്ല, അത് നിറഞ്ഞ് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ചിറകുകൾ വന്ന് ഫിൽഡ് ആ കുഴലും ഉള്ളതാണ്, ആ ട്യൂബും ഉള്ളതാണ്. അപ്പൊ ആ ചിറകുകൾ ഫിൽഡ് ആവും എവിടെ? എയർ സാക്സില്, സഞ്ചിയില്, ലങ്സിന്റെ എയർ സാക്സില് ഫിൽഡ് ആവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? പൾമിനറി എഡീമ ഉണ്ടാവും. മനസ്സിലായ? പൾമിനറി എഡീമ. എഡീമ എന്ന് വെച്ചെന്താ? നീര്. പൾമിനറി എന്ന് വെച്ചെന്താ? നമ്മുടെ ശ്വാസകോശത്തിലല്ല, അവിടെ നീരായിട്ട് വരും. ഇപ്പൊ ഈ ചിറക് വന്ന് ഇങ്ങനെ നിറഞ്ഞ് ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒരാഴ്ചയിലേ കുഴപ്പമില്ല. അതിൽ കൂടുതൽ പേഷ്യന്റ് ആ വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ആ സാധനം കുറേ നാളെ ചെറുത് പോലത്തെ സാധനം നമ്മുടെ ചെറിയ ഒരു വോക്കൽ കോഡ്സിൽ കൂടിയാണ് കിട്ടുന്നത്. ആ ചെറിയ ഒരു ഇതിലോട്ട് ആ ചിറക് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താവും? എഡീമ പോലെ നീര് പോലെ വരും. മനസ്സിലായ? അതാണ് പൾമിനറി എഡീമ എന്ന് പറയണത്. അപ്പൊ ഒന്നുകൂടി പറയാം, എന്താ പൾമിനറി എഡീമ? ദ എയർ സാക്സ് ഇൻ ദ ലങ്സ് ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫിൻ. എന്ന് വെച്ചാൽ എന്താ? എയർ സഞ്ചിയിൽ, ലങ്സിലുള്ള എയർ സഞ്ചിയിൽ ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫിൻ, ചിറക് കൊണ്ട് വന്ന് നിറയും. അത്രയും കാര്യം മനസ്സിലായ? പൾമിനറി എഡീമ മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നിർത്തോട്ടെ. നെക്സ്റ്റ് നോക്കിയേ. ഇല്ല, മനസ്സിലായില്ല. തൊയ്യുമ്പോ മേഡത്തിന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞുതരാം. പൾമിനറി എഡീമ, പൾമിനറി എഡീമ ശ്രദ്ധിച്ചിരുന്നോ? പൾമിനറി എഡീമ എന്ന് വെച്ചാല്
എയർ സാക്സ്. എയർ സാക്സ് വെച്ച് എന്താ? എയർ സഞ്ചി, സാക്ക്, സഞ്ചി, സാക്ക്. എയർ സാക്സ് ഇൻ ദ ലങ്സ്, ലങ്സിലുള്ള എയർ സാക്സ് ക്യാൻ ഗെറ്റ്, അവിടെ ഉണ്ടാവും. ഗെറ്റ് ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫിൽ, ഫിൽഡ് അപ്പ് വിത്ത് ഫിൽ, ഫില്ലാവും. എന്തുകൊണ്ട് ഫില്ലാവും? ഫിൻ, ഫിൻ എന്ന് വെച്ചാൽ എന്താ? ചിറക്. ചിറക് എന്ന് വെച്ചാ ഈ കുഴലിന്റെ, നമ്മള് ഈ കുഴലിന്റെ അടുത്തുള്ള ഒരു ചെറിയ സാധനത്തിന് ചിറക് പോലെ വിൽക്കും അത്. അതിനോട് ആ ചിറക് എന്ന് പറയണത്. അത് വന്ന് അതില് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പൾമിനറി എഡിമ വരും. മനസ്സിലായ? ഒന്നില്ല ലങ്സിലെ എയർ സഞ്ചി, അത് ഈ ചിറക് വന്ന് മറിയും, അത്ര ഉള്ളൂ. അത്ര മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ബ്ലഡ് ക്ലോട്ട്, അടുത്തത് ബ്ലഡ് ക്ലോട്ട്. Lying in the same position for a long time can enhance the risk of blood clot forming. എന്താ ചല എന്താ ഫോമിങ്? ബ്ലഡ് ക്ലോട്ട് ആവണത്. മിസ് ടൈം ആയില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഇത് ഇത്തിരി കൂടി നിർത്താൻ തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ അടുത്ത ദിവസം പറഞ്ഞാ മതിയാ? ഓക്കെ, നിർത്തണോ? നിർത്തണെങ്കിൽ നിർത്താം, അടുത്ത ദിവസമാക്കാം. ഓക്കെ ഓക്കെ, നിർത്തണം. ഓക്കെ, എനിക്ക് മനസ്സിലാവണില്ല. അതെ, കണ്ടിന്യൂ ചെയ്യണോ? നിർത്തണം. ഇതൊന്നുകൂടി പറയണം. അപ്പൊ ഞാൻ നെക്സ്റ്റ് ദിവസം പറഞ്ഞുതരാം ഒന്നുകൂടി. അടുത്ത ക്ലാസ് എടുക്കില്ല, അടുത്ത ക്ലാസ് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഞാനപ്പേ റിസ്ക് ഓഫ് ദ ബീയിങ് വെന്റിലേറ്റർ ഇല്ലേ, അവിടെ നിന്ന് തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നല്ലോണം ഒന്നുകൂടി പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാവാം. ഓക്കെ, മനസ്സിലായില്ല? ഇതുവരെ എടുത്തില്ലേ ഏതാ മനസ്സ്? റിസ്ക് ഓഫ് ബീയിങ് വെന്റിലേറ്റർ ആണോ? അതിന് മുമ്പ് ബെനഫിറ്റ്സ് ഒക്കെ മനസ്സിലായില്ലേ? ഞാൻ എനിക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരാം കേട്ടോ, എല്ലാവരും പറഞ്ഞു. ആ, ഇനി നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാ മനസ്സിലാവാത്തേ? ക്ലാസ് കഴിഞ്ഞു, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വായിക്കെടുക്കാം. ഏത് ടോപ്പിക്കാണ് മനസ്സിലാവാത്ത? ഏത് ഭാഗമാണ്? ഹലോ, ഇൻഫെക്ഷൻ വരുന്നത് അതിന്റെ അവിടുന്ന്. അപ്പൊ ഇപ്പൊ ടൈം, അപ്പൊ ഞാന് അടുത്ത ക്ലാസ്സിൽ ഇൻഫെക്ഷൻ തുടങ്ങി പഠിപ്പിച്ചാ മതിയാ? ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി അവിടെ ഇൻഫെക്ഷൻ അല്ലാണ്ട് ബാക്കി ബെനിഫിറ്റ്സ്, പിന്നെ നമ്മള് സർജറിയുടെ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ മനസ്സിലായാ? ഓക്കെ, എങ്ങനെയുണ്ട്? എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാണ്, ഞാൻ നോക്കാട്ടാ, ശ്രമിക്കാം സ്പീഡ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഈ വോക്കൽ കോഡ് ഇഷ്യൂ അതില്ലേ, അതൊന്നും എന്തനുസരിച്ച് തിരിഞ്ഞു? അപ്പൊ വോക്കൽ കോഡ് ഇഷ്യൂസും ഇറിറ്റേഷനും ഇൻഫെക്ഷനും റിസ്ക് ഓഫ് ദ വെന്റിലേറ്ററിൽ പെട്ടതാ, വെന്റിലേറ്ററിന്റെ അപകടത്തിൽ പെട്ടതാ. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ആ മനസ്സിലായിടത്തോളം വെറുതെ ചുമ്മാ ഒന്ന് വായിച്ചേക്ക്, ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു.